السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واعلموا أن فيكم رسول الله. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين. والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا خير من دفنت بالقاع أعظمه فطاب من طيبهن القاع والأكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا باسع الكرم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم خدا کی محبت بسالو اپنا چہرے کو نماز سے نورانی بنا دنیا کی محبت سے کیا ملے گا دوستو نبی کی
तू सजा ले रजा से पूछा, रजा से पूछा ये शान कैसी है अता, रसा नहीं पता തങ്ങളോട് മഹബത്ത് വർദ്ധിക്കാൻ നിമിത്തമാക്കി തരുമാറാവട്ടെ, ആമീൻ എന്ന ആമുഖമായി ദുആകൾ ചെയ്യുകയാണ്. യേശുവിന്റെ യൂണിറ്റ് സമ്മേളനങ്ങൾ കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെയും അത് നടന്നിട്ടുണ്ട്. വിനീതനായി ഞാൻ ഇന്നലെ രാത്രി ആലപ്പുഴ കായംകുളത്ത് എസ്ഒഎസിന്റെ യൂണിറ്റ് സമ്മേളനത്തിൽ പ്രഭാഷണം നടത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇനി നാളെ തലശ്ശേരി പരിസരത്ത് കടവത്തൂർ എന്ന സ്ഥലത്തും യൂണിറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാനുണ്ട്. സംഘാടകർ പരിശുദ്ധ റബീഉൽ മാസം കടന്നു വരികയാണല്ലോ, അതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് സംസാരിക്കണം. റബീഉന് ഒരു സ്വാഗതം എന്നാണ് ഒരു നല്ല മുഹർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാഷണം നടക്കണം എന്നാണ് എന്നോട് സൂചിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് മണിക്കൂറുകളിൽ പറഞ്ഞു തീർക്കാവുന്നതല്ല. ദിവസങ്ങളോളം എന്ന് മാത്രമല്ല, ആയുഷ്കാലം മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞാലും അത് പറഞ്ഞു തീർക്കാൻ സാധ്യമില്ല. അതുകൊണ്ടാണ്
ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അവിടുത്തെ ബുർദയിൽ ധാരാളം പറഞ്ഞ് ആ പറഞ്ഞത് എവിടെയും എത്തുകയില്ല എന്ന് ഉറപ്പിച്ച് മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞു, ഇനി നല്ലത് എന്തെല്ലാം ഉണ്ടോ അത് എന്ത് വേണമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്തി പറയുന്നതിന് വിരോധമില്ല. കാരണം എല്ലാ നന്മയും എല്ലാ നല്ല ഗുണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ മേളിച്ചിരിക്കുന്നു. സഹോദരന്മാരെ, പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം കടന്നു വരികയാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബഹുമാനത്തോടെ ആദരവോടെ ഇഷ്കോടെ കാണുന്ന മാസമാണ് പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം. കേവലം നമ്മുടെ കേരളത്തിലോ ഇന്ത്യയുടെ മറ്റു ചില ഭാഗങ്ങളിൽ മാത്രമല്ല, എല്ലാ രാഷ്ട്രങ്ങളിലും ഏതുവരെ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലെല്ലാം ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യയിൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമാസമായ റബീഉൽ അവ്വൽ പ്രമാണിച്ച് ഒരു ദിവസം ഔദ്യോഗികമായി അവിടുത്തെ ഭരണകൂടത്തിന്റെ കീഴിൽ തന്നെ അന്ന് ഉത്തുലത്തുന്ന റസ്മിയത്തിൽ ഔദ്യോഗികമായ അവധി ഹോളിഡേ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തേ കാരണം? സൗദി അറേബ്യക്കാർക്കും അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമാസത്തിന് അവധി നൽകേണ്ടതുണ്ട്, അത് പ്രമാണിച്ച് മുസ്ലിമീങ്ങൾ സന്തോഷിക്കേണ്ടതും ഉണ്ട് എന്നത് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ ലോകം മുഴുവൻ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമാസത്തെ വരവേൽക്കാനും സ്വാഗതം ചെയ്യാനും കാത്തിരിക്കുകയാണ്. ലോകത്ത് എത്രയോ നേതാക്കൾ കടിഞ്ഞു പോയിട്ടുണ്ട്, എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലെ പറയപ്പെടുകയും ഓർക്കപ്പെടുകയും പ്രശംസിക്കപ്പെടുകയും പ്രകീർത്തിക്കപ്പെടുകയും ചെയ്യുന്ന മറ്റൊരു നേതാവിനെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന നേതാവ് ആരാണ്, ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രകീർത്തിക്കപ്പെടുന്ന നേതാവ് ആരാണ്, ഒറ്റ വാക്കിൽ പറയാനുള്ളൂ, റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന്. കാരണം ആ നേതാവിനെ പോലെ പറയപ്പെടുന്ന സ്മരിക്കപ്പെടുന്ന വേറെയൊരു നേതാവിനെ കാണാൻ സാധ്യമല്ല. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വറഫഅനാ ലക ദിക്റക, ഓ നബിയെ, അവിടുത്തെ മദഹ് പറയലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന അവിടുത്തെ കുറിച്ച് ധാരാളം പറയൽ അത് നാം ഉയർത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ലോക ജനങ്ങൾ ഏറ്റവും കൂടുതൽ പറയുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചായിരിക്കും. മുസ്ലിമീങ്ങൾ തന്നെ പരിശോധിച്ചു നോക്കൂ, എല്ലാ ദിവസവും അഞ്ചു നേരം നമ്മുടെ പള്ളികളിൽ വാങ്കുവിളി നടക്കുകയാണ്. ആ വാങ്കുവിളി ഓരോ സ്ഥലത്ത് വ്യത്യസ്ത സമയങ്ങളാണ്. നിങ്ങളുടെ ഈ പരിസരത്തുള്ള സമയത്തല്ല സുബഹി വാങ്കി, എന്റെ കർണാടക സ്റ്റേറ്റിൽ എന്റെ ജില്ലയായ ചിക്കമഗളൂർ ജില്ലയിൽ ഇവിടുന്ന് എത്രയോ ദൂരെ യാത്ര ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഉദയവും സൂര്യ അസ്തമിക്കലുമൊക്കെ വ്യത്യസ്തമായ സമയമായതുകൊണ്ട് ബാങ്കിന്റെ സമയങ്ങളിലും മാറ്റമുണ്ട്. എന്നാൽ അതുപോലെ ഇന്ത്യയുടെ സമയമല്ല സൗദിയിലും UAEയിലും ഖത്തറിലും ഒമാനിലും മലേഷ്യയിലും ഇന്തോനേഷ്യയിലും അങ്ങനെ വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ. അപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് കാണാം, അങ്ങനെ
ആ ലോകത്ത് തന്നെ വാങ്കുവിളിയുടെ സമയം വ്യത്യസ്തമായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടുള്ള വാങ്കുവിളി അത് നടക്കാത്ത ഒരു സമയം പോലും ഇല്ല. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയപ്പെടുന്ന സമയം ആ സമയം ഇല്ലാത്ത ഒരു സമയം ലോകത്തില്ല. കാരണം എപ്പോഴും വാങ്ക് വിളിക്കപ്പെടുകയാണ്. അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞ ഉടനെ വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു നിർത്തുകയില്ല, ഉടൻ തന്നെ പറയുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഒരു വിഭാഗം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്നത് കാണാം, വന്നിട്ട് ചോദിച്ചു, നബി എന്താണ് സ്വർഗത്തിലെത്തണമെങ്കിൽ എന്ത് ചെയ്യണം, സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, അന്തഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനകർഹൻ അല്ലാഹു മാത്രമാണെന്ന് വിശ്വസിക്കണം. ഷഹാദത്ത്, അങ്ങനെ ആരാധനകർഹൻ അല്ലാഹു മാത്രമാണെന്ന് വിശ്വസിക്കൽ, അതാണ് സ്വർഗത്തിലെത്തിക്കുന്ന പ്രവർത്തനം. അങ്ങനെ ഇത് ചോദിച്ച് മനസ്സിലാക്കിയ അവർ മടങ്ങിപ്പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വീണ്ടും വിളിച്ചു. വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്കറിയുമോ ആ വിശ്വാസം സമ്പൂർണമാകുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, വഅന്ന മുഹമ്മദ റസൂലുള്ളാ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ് എന്നും കൂടി വിശ്വസിക്കണം. ആരാധനക്കാരൻ അല്ലാഹു മാത്രമാണെന്ന് വിശ്വസിക്കുന്നതോടൊപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ആണ് എന്നും കൂടി വിശ്വസിക്കുമ്പോഴാണ് ഏകനായ അല്ലാഹുവിന്റെ വിശ്വാസം സമ്പൂർണമാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയപ്പെടുന്നത് കാണാൻ കഴിയും. അങ്ങനെ ലോകത്ത് ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെയാണല്ലോ മുസ്ലിമീങ്ങൾ വലിയ ബഹുമാനത്തോടെ കാണുന്ന ഒരു രാത്രിയുണ്ട്, ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ ഖൈറു മിൻ അൽഫ് ശഹർ, ആയിരം മാസങ്ങളെ കാണും മഹത്വമുള്ള ഒരു രാത്രി അതാണ് ലൈലത്തുൽ ഖദ്ർ. തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ, ആ രാത്രിയിൽ റഹ്മത്തിന്റെ മലക്കുകൾ അവതീർണമാകും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മാലിക്കി മദ്ഹബിലെ പ്രഗൽഭരായ പണ്ഡിതർ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു മഹാനവരികൾ പറയുന്നത് കാണാം, ആ ലൈലത്തുൽ ഖദ്റിനേക്കാളും മഹത്വമുള്ളൊരു രാവുണ്ട്, അതേതാണ് ലൈലത്തു വിലാദത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നത് റബീഉൽ അവ്വലിന്റെ പ്രഭാതം പുലരുന്നതിന് അല്പം മുമ്പാണല്ലോ. എന്നാൽ ആ രാത്രിയാണ് ലൈലത്തുൽ ഖദ്റിനേക്കാളും മഹത്വമുള്ള രാത്രി. എന്തേ കാരണം? അതിന് മഹാനവരികൾ പറയുന്നു, ബിവജൂഹിൻ, ഒരുപാട് ന്യായങ്ങൾ അതിനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ന്യായം ലൈലത്തുൽ ഖദ്റിനേക്കാളും മഹത്വമുള്ള രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മവുമായി ബന്ധപ്പെട്ട രാത്രിക്കാണ് എന്ന് പറയാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യായമായി മഹാനവരികൾ പറയുന്നത് ആ ലൈലത്തുൽ ഖദ്ർ നമുക്ക് കിട്ടാൻ കാരണം ആരാണ്? ഏത് അനുഗ്രഹവും നമുക്ക് കിട്ടാൻ കാരണം ആരാണ്? അത് റഹ്മത്തുൽ ലിൽആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ടാണ് ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നാടിരുന്നുവെങ്കിൽ മുസ്ലിമീങ്ങളെ ഇവിടെ ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലാതിരുന്നുവെങ്കിൽ
ഇവിടെ ഭൂമിയില്ല, ആകാശമില്ല, സൂര്യനില്ല, ചന്ദ്രനില്ല, നമ്മുടെ മാതാപിതാക്കളില്ല, ഭാര്യ സന്താനങ്ങളില്ല, നാം ഇല്ല, നമ്മുടെ നാടുകളില്ല. ലൗലാഹു ലൗലാഹു ലമാ ഖലഖ്തു ലഫുലാം. ഖുദ്സിയായ ഹദീസ് അല്ലാഹു തആല പഠിപ്പിച്ചതാണത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ല എങ്കിൽ ഇവിടെ ഒന്നുമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലെങ്കിലോ റമദാൻ മാസമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലെങ്കിലോ ലൈലത്തുൽ ഖദ്റില്ല. ആ ലൈലത്തുൽ ഖദ്ർ നമുക്ക് കിട്ടാൻ കാരണം ആരാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ ലൈലത്തുൽ ഖദ്ർ എന്ന രാമ നമുക്ക് കിട്ടാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ, ആ തങ്ങളില്ലാതിരുന്നുവെങ്കിൽ ലൈലത്തുൽ ഖദ്ർ ഇല്ല എങ്കിൽ ആ ലൈലത്തുൽ ഖദ്റിന്റെ രാവിനേക്കാളും ഏറ്റവും മഹത്വമുള്ള രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ടതാണല്ലോ. അതുകൊണ്ടാണല്ലോ നിങ്ങളൊന്ന് നോക്കൂ, ലോകത്ത് അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത് എന്തിനെയാണ്? ഇവിടെ വെള്ളമില്ലേ, മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ളതാണ് വെള്ളം. വെള്ളമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ല. ആ വെള്ളത്തെക്കാളും ഇവിടെയുള്ള മണ്ണിനേക്കാളും എല്ലാത്തിനേക്കാളും ചോദിക്കട്ടെ, ആദ്യപിതാവാരാണ്? ഒന്നാമത്തെ മനുഷ്യനാരാണ്? അബൂനാബുസലാം. ആദം നബി അലൈഹിസ്സലാമാണ് ആദ്യ പിതാവ്. എന്നാൽ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ലോകത്തിൽ എല്ലാത്തിനേക്കാളും ആദ്യമാണ്. അതേ അല്ലാഹു തആല സൃഷ്ടിച്ചതെങ്കിലാണ് സ്വർഗത്തെക്കാളും നരകത്തെക്കാളും എല്ലാത്തിനേക്കാളും അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തെയാണ്. നിങ്ങൾ നോക്കൂ, ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യനാണ്. മഹാനവരികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരിത്രത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്. ലോകത്തിൽ അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത് എന്തിനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഹുവ നൂറു നബിക യാ ജാബിർ. ഓ ജാബിറേ, എല്ലാത്തിനേക്കാളും അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ചിട്ടുള്ളത് അത് നിങ്ങളുടെ നബിയായ എന്റെ പ്രകാശത്തെയാണ് കേട്ടോ. അപ്പൊ എല്ലാത്തിനേക്കാളും അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ചിട്ടുള്ളത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തെയാണ്. ആ പ്രകാശത്തിലൂടെയാണ് അല്ലാഹു തആല എല്ലാത്തിനെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ മണ്ണിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, വെള്ളത്തെ പടക്കുന്നതിന് മുമ്പ്, എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ചിട്ടുള്ളത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തെയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇവിടെ ഏത് വിഷയമെടുത്തു നോക്കിയാലും എല്ലാ വിഷയത്തിലും മുന്നിൽ നിൽക്കുന്ന നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോൾ എല്ലാവരും സന്തോഷിക്കുകയാണ്. അതുകൊണ്ടല്ലേ ആമിന ബീബി റളിയല്ലാഹു അൻഹ മുഹമ്മദ് എന്ന കുട്ടിക്ക് ജന്മം നൽകിയെന്ന് വിവരം അബൂലഹബിന് എത്തിയപ്പോൾ, ആ വിവരം എത്തിച്ചത് സുവൈബത്ത് എന്ന അടിമയാണ്.
ആടിമ വന്നിട്ട് അബൂലഹബിനോട് ആമിന ബീവി മുഹമ്മദ് എന്ന കുഞ്ഞിന് ജന്മം നൽകി എന്ന വിവരം അറിയിച്ചപ്പോൾ ആ അബൂലഹബി സുവൈബത്ത് എന്ന അടിമയെ ഇത്തുക്ക് ചൊല്ലി മോചിപ്പിച്ചു. അതുകൊണ്ടാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതിന്റെ പേരിൽ അബൂലഹബ് അടിമയെ മോചിപ്പിച്ചുകൊണ്ട് സന്തോഷിച്ചു എന്ന കാരണം കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് എല്ലാ തിങ്കളാഴ്ച നരകത്തിൽ ഒരാൾക്കും കുളിക്കാ വെള്ളം കിട്ടാത്ത നരകത്തിൽ ആ നരകാവകാശികളുടെ രക്തവും അതുപോലെ തന്നെ അവരുടെ ശരീരങ്ങളിൽ നിന്ന് അതേ പുറത്തേക്ക് വരുന്ന നീര് കുടിക്കുന്ന നരകാവകാശികൾ ആ നരക നിവാസികളിൽപ്പെട്ട അബൂലഹബ് എന്ന മനുഷ്യൻ എല്ലാ തിങ്കളാഴ്ചയും അതേ നരകത്തിൽ കുളിക്കാൻ നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്നു. ആരാണ് അബൂലഹബ്? പരിശുദ്ധ ഖുർആൻ പേരെടുത്ത് ആക്ഷേപിച്ച മനുഷ്യനല്ലേ? തബ്ബത്ത് യദാ അബീ ലഹബ്, അബൂലഹബിന്റെ രണ്ടു കൈകൾക്ക് നാശം വന്നു പോകട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ മനുഷ്യനാണ്. പക്ഷെ എന്നാലും ആ അബൂലഹബിന് എല്ലാ തിങ്കളാഴ്ച നരകത്തിൽ കുടിക്കാൻ വെള്ളത്തിന്റെ സംവിധാനമുണ്ട്. എന്തേ അല്ലാഹു തആല നരകത്തിൽ ആ മനുഷ്യന് വെള്ളം കുടിക്കാനുള്ള സംവിധാനം വെച്ചിട്ടുള്ളത്? ആ മനുഷ്യൻ ജീവിതത്തിൽ നിസ്തരിച്ചിട്ടില്ല, ഒരു സൽക്കർമ്മവും ചെയ്തിട്ടില്ല. ആകെ ചെയ്ത സൽക്കർമ്മം എന്താണെന്ന് അറിയുമോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു എന്ന വിവരം അടിമ വന്ന് പറഞ്ഞപ്പോ ആ സന്തോഷത്തോടെ ആ വന്ന് പറഞ്ഞ അടിമയെ മോചിപ്പിച്ചു ചൊല്ലിക്കഴിഞ്ഞു. ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ചോദിക്കുകയാണ്, അല്ലാ ഇതാ കാന ഹാദാ കാഫി റഞ്ജാ ദമ്മുഹു വതബ്ബത് യദാഹു ഫീ ജഹീമി മുഖല്ലദാ ഫമൻ വന്നു ബിൽ അബിദില്ലദീ തൂല അമ്രിഹു ബി അഹ്മദ മസ്റൂറൻ വമാതമു വഹീദാ ഓ മനുഷ്യാ പേരെടുത്ത് ആക്ഷേപിക്കപ്പെട്ടവരല്ലേ സാക്ഷാൽ അബൂലഹബ് എന്ന മനുഷ്യർ? പക്ഷേ ആ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു എന്നതിന്റെ പേര് സന്തോഷിച്ചപ്പോ ആ മനുഷ്യന് പോലും നരകത്തിൽ കുടിക്കാൻ നല്ല വെള്ളം കിട്ടിയെങ്കിലും പിന്നെ ആയുഷ്യകാലം മുഴുവൻ ജീവിതകാലം മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതിന്റെ പേര് സന്തോഷിക്കുന്നവന് അല്ലാഹ് കൊടുക്കുന്ന പ്രതിഫലം എത്രയാണെന്ന് പറയേണ്ടതുണ്ടോ? ചോദിക്കട്ടെ സഹോദരന്മാരെ, എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാൻ നമുക്ക് എന്തേ ഒരു പ്രത്യേകമായ ആവേശം? ആ ഹബീബായ തങ്ങളെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ എന്തേ ഒരു പ്രത്യേകമായ ആവേശം? പറയട്ടെ ചെറുപ്പക്കാരെ, ലോകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ള നേതാവാണ് സ്വന്തം ഉമ്മാനേക്കാളും സ്വന്തം പിതാവിനേക്കാളും ഭാര്യ സന്താനങ്ങളെക്കാളും. ചോദിക്കട്ടെ, ഏറ്റവും നമുക്ക് കടപ്പാടുള്ളത് മാതാപിതാക്കളോടല്ലേ? ആ മാതാപിതാക്കളെക്കാളും നമുക്ക് ഏറ്റവും ബാധ്യതയുള്ളത് ആരോടാണ്? ഏറ്റവും കടപ്പാടുള്ളത് ആരോടാണ്? താജിദാരേ മദീന, സർക്കാരേ ആലം, സയ്യിദേ കായിനാത്ത്, ജനാബേ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം?
കാരണം നമ്മെ ഇങ്ങോട്ട് അത്രയും സ്നേഹിച്ച നേതാവാണ് റഹ്മത്തുൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, പണ്ഡിതന്മാർ ഒരു മസല പറയുകയാണ്. എന്താണ് മസല? അതേ നാം നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കൂ, ഉമ്മ വിളിച്ചു മോനെ എന്ന് ഉമ്മ വിളിച്ചു, അതല്ലെങ്കിൽ ഉപ്പ വിളിച്ചു മോനെ ഇങ്ങോട്ട് വായോ ഉപ്പ വിളിച്ചു. എന്നാൽ ആ ഉമ്മയുടെ വിളിക്ക് ഉത്തരം ചെയ്യണോ? ആ ഉത്തരം ചെയ്യുന്നതിനായി നിസ്കാരം അവിടെ മുറിക്കണോ? ഉപ്പയുടെ വിളിക്ക് ഉത്തരം ചെയ്യണോ? ആ ഉത്തരം ചെയ്യേണ്ടുന്നതിന് നിസ്കാരം മുറിക്കേണ്ടതുണ്ടോ? അവിടെ പണ്ഡിതന്മാര് വിശദീകരിച്ചു, നിങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന നിസ്കാരം അത് ഫർള് നിസ്കാരമാണെങ്കിൽ ഉപ്പ വിളിച്ചാലും ഉമ്മ വിളിച്ചാലും ആ നിസ്കാരം മുറിക്കാൻ പാടില്ല. ആ നിസ്കാരം പൂർത്തീകരിച്ചതിന് ശേഷമേ ഉമ്മാന്റെ അടുത്തേക്ക് പോകാൻ പറ്റൂ, ഉപ്പാന്റെ അടുത്തേക്ക് പോകാൻ പറ്റൂ. അതേസമയം പണ്ഡിതന്മാർ അവിടെ പറയുകയാണ്, ആ നിസ്കരിക്കുന്ന നിസ്കാരം അതൊരു സുന്നത്ത് നിസ്കാരമാണെങ്കിൽ പിന്നെ നിസ്കാരം പൂർത്തിയാക്കാൻ പ്രതീക്ഷിക്കേണ്ടതില്ല. ആ നിസ്കാരം മുറിച്ച് ഉമ്മ വിളിച്ച ഭാഗത്തേക്ക് പോകേണ്ടതുണ്ട്, ഉപ്പ വിളിച്ചിടത്തേക്ക് പോകേണ്ടതുണ്ട്. അതേസമയത്ത് ഫർള് നിസ്കാരമാണെങ്കിലോ ആ നിസ്കാരം പൂർത്തിയാക്കിയതിന് ശേഷമേ ഉമ്മാന്റെ വിളിക്കുത്തരം ചെയ്യേണ്ടതുള്ളൂ, ഉപ്പാന്റെ വിളിക്കുത്തരം ചെയ്യേണ്ടതുള്ളൂ. അതേ സമയത്ത് ഒന്നും കൂടി കയറി പറയട്ടെ, ഉപ്പയല്ല വിളിക്കുന്നത്, ഉമ്മയല്ല വിളിക്കുന്നത്, ഉപ്പായേക്കാളും ഉമ്മയേക്കാളും ഏറ്റവും കളിപ്പാടുള്ള നേതാവ് ആ നേതാവാണ് എന്നെയും നിങ്ങളെ വിളിക്കുന്നതെങ്കിൽ അവിടെ പണ്ഡിതന്മാർ പറയുകയാണ് അത് ഫർള് നിസ്കാരമെന്നോ സുന്നത്ത് നിസ്കാരമെന്നോ വ്യത്യാസമില്ല. ആ നേതാവ് വിളിച്ചാൽ ആ നേതാവിന്റെ വിളിക്കുത്തരം ചെയ്യൽ നിർബന്ധമാണ്. അതിനുവേണ്ടി നിസ്കാരം ഒരുക്കേണ്ടി വന്നാലും സാരമില്ല. എന്തേ കാരണം? അത്രയും കടപ്പാടുള്ള നേതാവാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നിസ്കാരം എന്ന് പറഞ്ഞാൽ ആരോടുള്ള മുനാജാത്താണ്? അത് അല്ലാഹുവിനോട് സംസാരിക്കലാണ്. എന്നാൽ അല്ല പറയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിച്ചാ പിന്നെ എന്നോടാണ് നിങ്ങൾ അഭിസംബോധനം ചെയ്യുന്നതെന്ന് കരുതിയിട്ട് നബി തങ്ങളെ വിളിക്കുത്തരം ചെയ്യാതിരിക്കണ്ട, ഹബീബായ തങ്ങളെ വിളിക്കുത്തരം ചെയ്യണോ? പോരാ, അവിടെ പണ്ഡിതന്മാരിൽ നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, എന്തറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിങ്ങളെ വിളിച്ചു, നിങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ അവിടുന്ന് കയ്യങ്ങ് അഴിച്ച് ഹബീബാനെ തങ്ങൾ വിളിച്ച ഭാഗത്തേക്ക് നിങ്ങൾ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിങ്ങൾ സംസാരിച്ചു. എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം നേരത്തെയുള്ള നിസ്കാരത്തെ പൂർത്തിയാക്കിയാൽ മതിയോ അതല്ല പുതിയ നിസ്കാരം തുടങ്ങണോ? അയച്ചാങ്കോയിച്ച തുടങ്ങണോ? ഇവിടെ അങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല, മലപ്പുറത്ത് അങ്ങനെ പറയും. മലപ്പുറം അല്ലല്ലോ അല്ലേ, മലപ്പുറം ജില്ലയിൽ അങ്ങനെ പറയും. ഞാൻ പഠിച്ചത് അവിടെ ആയതുകൊണ്ട് അങ്ങനെ പറയാം. അയച്ചാങ്കോയിച്ച എന്ന് പറഞ്ഞാൽ നേരത്തെയുള്ള നിസ്കാരമല്ല, പുതിയ നിസ്കാരം തുടങ്ങണോ? അതല്ലേ, നേരത്തെയുള്ള നിസ്കാരം എവിടെ വെച്ചാണോ പോയത് അതേ നിസ്കാരം പൂർത്തീകരിച്ചാ മതിയോ? മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്, എന്താ പറയുന്നത്? വേണ്ട, പുതിയ നിസ്കാരം തുടങ്ങേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ വിളിച്ചപ്പോ ആ സമയത്ത് എവിടെ വെച്ചാണോ നിങ്ങൾ നിസ്കാരം നിർത്തിയത് ആ നിസ്കാരം പിന്നീട് കണ്ടിന്യൂ ചെയ്താൽ മതി, പുതിയ നിസ്കാരം തുടങ്ങണ്ട. എന്തേ കാരണം?
കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചാൽ എവിടെയാണെങ്കിലും ഉത്തരം ചെയ്യൽ നിർബന്ധമാണ്. അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. യാ അയ്യുഹല്ലദീന മനസ്തജീബു ലില്ലാഹി വറസൂൽ ഇദാ ദഅകൂ. ഓ ഈമാനുള്ള ജനങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങളെ വിളിച്ചാൽ, ആ നേതാവ് നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ ആ നേതാവിന്റെ വിളിക്കുത്തരം ചെയ്യണം. അത് നിസ്കാരത്തിലാണെങ്കിലും അങ്ങനെ, നിസ്കാരത്തിന്റെ പുറത്താണെങ്കിലും അങ്ങനെ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ്? ആ നേതാവ് നിങ്ങളെ വിളിച്ചാൽ ഇസ്തജീബൂലില്ലാഹി വറസൂൽ, അല്ലാഹുക്കും അല്ലാഹുവിന്റെ റസൂലിനും നിങ്ങൾ ഉത്തരം ചെയ്യണം കേട്ടോ. അതുകൊണ്ടാണ് ആ നേതാവിനോട് അത്രയും വലിയ കടപ്പാട് ഉണ്ടാകാൻ കാരണം എന്താണ്? ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, ഇവിടെ എത്ര ചെറുപ്പക്കാരാണ്? സിനിമാ നടന്മാരെ പ്രണയിക്കുന്നവരില്ലേ? സിനിമാ നടന്മാരെ പ്രിയണിക്കുന്നവരില്ലേ? സുബ്ഹാനല്ലാഹ്, ചില ചെറുപ്പക്കാരുടെ ഹെയർ സ്റ്റൈലിലേക്ക് നോക്കിയാലോ ഈ സദസ് കാണുമ്പോ വലിയ സന്തോഷം തോന്നുകയാണ്. വളരെ നല്ല അച്ചടക്കത്തോട് ദീനീ ബോധമുള്ള ഒരുപാട് ചെറുപ്പക്കാര് ഈ സദസ്സിൽ വെച്ച് എനിക്ക് കാണാൻ സാധിക്കുകയാണ്. അല്ലാഹു പൊരുത്തപ്പെടട്ടെ. അതേസമയത്ത് ചില ചെറുപ്പക്കാരുടെ ഹെയർ സ്റ്റൈലുകളിലേക്ക് നോക്കിയാലോ സുബ്ഹാനല്ലാഹ്, ഇവൻ മുസ്ലിമാണോ എന്ന് വരെ സംശയിച്ചു പോവുകയാണ്. എന്തേ കാരണം? ഒരു വികൃതി രൂപത്തിലുള്ള ഹെയർ സ്റ്റൈലാണ്. അവനെ മെല്ലെ അടുത്തേക്കങ്ങ് വിളിച്ചിട്ട്, അല്ല ചെറുപ്പക്കാരാ, എന്തേ നിങ്ങളെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെയാകാൻ കാരണം എന്നവനോട് ചോദിച്ചാലോ അവന്റെ മറുപടി എന്താണ്? അത് ഇന്നാലിന്ന സിനിമയിലെ നടന്റെ സ്റ്റൈലാണ്, സിനിമ ഹീറോയിന്റെ സ്റ്റൈലാണ്, സീരിയൽ ഹീറോയിന്റെ സ്റ്റൈലാണ്. സുബ്ഹാനല്ലാഹ്, ഇന്നലെ ഞാൻ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്താണ് അത്ഭുതം? അവിടെ ഒരു പെണ്ണിങ്ങനെ നടക്കുകയാണ്, ഒരു സ്ത്രീ ഇങ്ങനെ നടക്കുകയാണ്. കൂട്ടത്തിൽ ഒരുപാട് ചെറുപ്പക്കാർ വന്ന് ആ സ്ത്രീയുടെ അടുത്ത് നിന്ന് സെൽഫി ഫോട്ടോ എടുക്കുകയാണ്. അപ്പൊ ഞാനങ്ങ് ചിന്തിച്ചു പോയി, ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്ര സ്ത്രീകളാ ഉള്ളത്, എത്ര യുവതികളാ ഉള്ളത്, എന്തേ അവരോടൊന്നിച്ച് നിന്ന് സെൽഫി ഫോട്ടോ എടുക്കാതെ ഈ പെണ്ണിന്റെ അടുത്ത് നിന്നിട്ട് മാത്രം എന്തേ ഒരു സെൽഫി ഫോട്ടോ എടുക്കാൻ കാരണം? അപ്പോഴാണ് പരിസരത്തുള്ളവരെന്നോട് പറയാണ്, അത് പ്രാദേശിക സിനിമാ നടിയാണ്, പ്രാദേശിക സിനിമാ നടിയാണ്, ആലപ്പുഴ പരിസരത്തുള്ള സിനിമാ നടിയാണ്. അവളങ്ങ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോ എല്ലാവരും അങ്ങണീറ്റ് നിൽക്കാണ്, അവളെ കൂടെ നിർത്തിയിട്ട് സെൽഫി ഫോട്ടോ എടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു വിരോധാഭാസമല്ലേ, എന്തൊരത്ഭുതമല്ലേ. ഇത് മാത്രമല്ല, ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, എത്ര സിനിമാ നടന്മാരുടെ സിനിമ കാണാനാ ഉറക്ക് വലിക്കുന്നത്? എന്റെ സദസ്സിൽ ഉമ്മമാരുണ്ടല്ലോ, സഹോദരിമാരുണ്ടല്ലോ, സിനിമയ്ക്ക് മുന്നിൽ തപസ്സിരിക്കുന്ന ഉമ്മമാരില്ലേ, സീരിയലുകൾക്ക് മുന്നിൽ തപസ്സിരിക്കുന്ന യുവതികളില്ലയോ? ചോദിക്കട്ടെ ഉമ്മമാരെ, ആ ഹീറോയിന്മാരുടെ സിനിമ കണ്ടെന്ന് കിട്ടാനാണ്? ചോദിക്കട്ടെ സഹോദരിമാരെ, ആ നടിമാരുടെ സീരിയലുകൾക്ക് മുന്നിൽ തപസ്സിരുന്നിട്ട് എന്ത് കിട്ടാനാണ്? നിങ്ങൾ അവരുടെ സിനിമ കാണാൻ മണിക്കൂറുകളോളം ചെലവഴിക്കുന്നു, രാത്രി കിടന്നുറങ്ങാതെ സമയം പാഴാക്കുന്നു. പോരാ പോരാ, ഫുട്ബോള് കളി നടക്കുമ്പോ
ഞാൻ ഫ്രാൻസിന്റെ ആളാണ്, അർജന്റീനക്കാരനാണ്, ഞാൻ മെസ്സിയുടെ ആളാണ്, ഞാൻ മറ്റേ കളിക്കാരന്റെ ആളാണ് എന്നെല്ലാം പറഞ്ഞ് അവർക്ക് വേണ്ടി ഫ്ലെക്സും വെച്ച് അവരുടെ ചിത്രം ധരിക്കുന്ന വസ്ത്രത്തിൽ വരെ ചിത്രം നിരപ്പിച്ച് എന്നിട്ട് അവർക്ക് വേണ്ടി ഉറക്ക വഴിക്കുന്നു. എത്ര ആളുകളാണ് ഉള്ളത്? പോരാ, ഇവൻ ഇഷ്ടപ്പെടുന്ന ടീമെങ്കാലും ഇവൻ ഇഷ്ടപ്പെടുന്ന കളിക്കാരനെങ്കാലും ആ കളിയിൽ മികച്ച പ്രകടനം കാണിക്കാതിരുന്നാൽ ഇവൻ അറിയാതെ കരഞ്ഞു പോവുകയാണ്, അറിയാതെ കരയുകയാണ്. ചോദിക്കട്ടെ ഉമ്മമാരെ, സാങ്കല്പികമായ കഥകളുള്ള സിനിമ കണ്ട് കരയുന്ന ഉമ്മമാരില്ലേ? സീരിയൽ കണ്ട് കരയുന്ന സഹോദരിമാരില്ലേ? എന്നാ ചോദിക്കട്ടെ, ആ സിനിമാ നടന്മാരോ, ആ സിനിമാ നടിമാരോ, ആ ക്രിക്കറ്റ് കളിക്കാരോ, ഫുട്ബോൾ താരങ്ങളോ, അവരാരെങ്കിലും നമുക്ക് വേണ്ടി ഉറക്കടിച്ചതുണ്ടോ? അവരാരെങ്കിലും നമുക്ക് വേണ്ടി കരഞ്ഞതുണ്ടോ? എന്നാൽ അറിയുമോ, എല്ലാവരെക്കാളും നമുക്ക് ഏറ്റവും ബാധ്യതയുള്ള കടപ്പാടുള്ള ലോക നേതാവായ റഹ്മത്തുൽ ആലമീൻ, റാഹത്തുൽ ആസിഖീൻ, സിറാജുൽ സാലിഖീൻ, ശംസുൽ ആരിഫീൻ, അസ്റഫുൽ ഖൽഖ് സയ്യിദുൽ വറാ, നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് നമ്മെ സ്നേഹിച്ചത് എത്രയാണ്, നമ്മെ പ്രിയം വെച്ചത് എത്രയാണ് അറിയില്ലേ? ഒരു രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഇശാ നിസ്കാരം അങ്ങ് കഴിഞ്ഞപ്പോ വീണ്ടും സുന്നത്ത് നിസ്കാരത്തിൽ പ്രവേശിച്ചു. ആ നിസ്കാരം അവസാനിപ്പിക്കുന്നില്ല, സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെ ആ രാത്രി കിടന്നുറങ്ങാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ സുന്നത്ത് നിസ്കരിക്കുകയാണ്. ആ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അറിയാതെ കരയുകയാണ്. ഹബീബായ തങ്ങളെ കണ്ണിൽ നിന്ന് കരച്ചിൽ വരികയാണ്. എന്തേ കരയാനുള്ള കാരണം? പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഓർത്തുകൊണ്ടാണ്. ഏതാണ് ആയത്തെന്നറിയുമോ? ഇം തുഅദ്ദിബുഹു ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹു ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. എന്താണ് ആയത്തിൽ പറയുന്നത്? യാ അല്ലാഹ്, അല്ലാഹുവേ, എന്റെ ഉമ്മത്തിങ്ങളുണ്ടല്ലോ, ആ ഉമ്മത്തിങ്ങളെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമയാണ്, നീ എന്തിനാണ് അവരെ ശിക്ഷിച്ചതെന്ന് നിന്നോട് ചോദിക്കാനാറുമില്ല. അതേ സമയത്ത് വയിൻ തഗ്ഫിർ ലഹു, നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ, നീ അവർക്ക് മാപ്പ് ചെയ്യുകയാണെങ്കിൽ, ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവേ, നീ ഹക്കീമാണ്, നീ പ്രതാപശാലിയാണ്. ഈ ആയത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിങ്ങളുടെ കാര്യം പറയുന്നതുകൊണ്ട് ആ ആയത്ത് നിസ്കാരത്തിലൂടെ ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയാതെ കരയുന്നു. വല്ലാത്ത കരച്ചില് തന്നെ ആ ഉമ്മത്തിങ്ങളാകുന്ന നമ്മെ ഓർത്തുകൊണ്ട് സുബഹി വരെ കരയുകയാണ്. ചോദിക്കട്ടെ, നമ്മുടെ കാര്യം ഓർത്തുകൊണ്ട് കരഞ്ഞ വേറെയൊരു നേതാവുണ്ടോ? വേറെയൊരു നേതാവുണ്ടോ? അതുകൊണ്ടാണ് നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ്? എല്ലാവരെക്കാളും സ്വന്തം ശരീരത്തെക്കാളും ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാതുഹു.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് മുഅ്മിനീങ്ങളോട് അവരുടെ സ്വന്തം ശരീരങ്ങളെക്കാളും ഏറ്റവും കടപ്പെട്ടത് കേട്ടോ. അപ്പൊ ഒരു മുസ്ലിമാണോ ഓ ഉപ്പമാരെ, ഓ ചെറുപ്പക്കാരെ, ഓ ഉമ്മമാരെ, സഹോദരിമാരെ, സ്വന്തത്തിന് താല്പര്യമുള്ളൊരു കാര്യം പക്ഷേ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അത് ഇഷ്ടമില്ലാത്തതാണോ? എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്തതാണ്. എന്നാൽ അവിടെ ചിന്തിക്കേണ്ടത്, അവിടെ നോക്കേണ്ടത് സ്വന്തത്തിനുള്ള താല്പര്യമല്ല. കാരണം സ്വന്തത്തെക്കാളും ഏറ്റവും കടപ്പെട്ട നേതാവല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ. അതുകൊണ്ട് ഹബീബായ തങ്ങളുടെ താല്പര്യം എന്താണ്, ആ താല്പര്യത്തിനാണ് പരിഗണന നൽകേണ്ടത്. ഞാൻ ഉമ്മമാരുടെ ഭാഗത്തേക്ക് പോ ഒരു കാര്യം ഉമ്മമാരോട് പറയട്ടെ. സുബ്ഹാനല്ലാഹ്, ഈ പാലക്കാട് ജില്ലയിലെ പരിസരങ്ങളിലെല്ലാം ഉമ്മമാർ പർദ ധരിക്കുന്ന ഉമ്മമാരാണ്. എന്നാലും പർദ ധരിക്കുന്ന സ്ത്രീകളോട് ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരുപാട് വെറൈറ്റി പർദകൾ ഇറങ്ങിയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഓരോ കാലത്തിനത്തുള്ള പർദയാണ്. ആരോ എന്നോട് വിളിച്ചു ചോദിച്ചു, അല്ല ഉസ്താദേ, കറുത്ത പർദ ധരിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ടോ? ഞാൻ പറഞ്ഞു, അങ്ങനെയില്ല, അങ്ങനെയൊരു നിയമമില്ല. എന്നിട്ട് ഈ വിളിച്ചയാൾ എന്നോട് പറയാണ്, അല്ല ചില സ്ത്രീകൾ പറയാണ് കറുത്ത പർദ ധരിക്കാൻ പാടില്ല, കാരണം കറുത്ത പർദ ധരിച്ചാൽ ആ വീട്ടില് പറക്കത്തില്ല. ഞാൻ പറഞ്ഞു, വീട്ടിലേതായാലും പർദ ധരിക്കൂലല്ലോ, വീട്ടിലേതായാലും പർദ ധരിക്കൂലല്ലോ. പർദ ധരിക്കുന്നത് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴല്ലേ. അപ്പൊ പിന്നെ ഏതായാലും പർദ ധരിച്ചത് കൊണ്ട് വീട്ടിൽ പറക്കത്തില്ല എന്ന പ്രശ്നം വരൂല. എന്നാൽ ഒന്നും കൂടി പറയട്ടെ, അത് വിഡ്ഢിത്തമാണ്, അത് വിവരമില്ലാത്തതിന്റെ പേരിലാണ്. മറ്റൊരു കാര്യം കൂടി പറയട്ടെ, ഇപ്പോൾ സ്ത്രീകളിൽ വ്യാപകമായി പടർന്നു പന്തലിച്ചിട്ടുള്ള ഫാഷനിന്റെയും പരിഷ്കാരത്തിന്റെ ഭാഗമായി കളറ് പർദയുണ്ടല്ലോ. ആ കളറ് പർദ വ്യാപിക്കുന്നതിന്റെ തന്ത്രമാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്, ഏതെല്ലാം പർദകളാണ് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളത് എന്നറിയോ? ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ എന്നോട് കാണിച്ചു, മൊബൈലിൽ ഒരു വീഡിയോ കാണിച്ചു, ഒരു പുതിയ പർദ. എന്താണ് പർദ? പർദ മയിൽ പർദയാണ്, മയിൽ പർദ, മയിൽ പർദ, പിക്കോക്ക് പർദ എന്ന് പറയും ഇംഗ്ലീഷിൽ. മയിൽ പർദ, മയിൽ എന്ന് പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങളെ ഭാഷയിൽ മയിൽ എന്ന് അറിയും, എന്റെ ഭാഷയിൽ നവിൽ എന്ന് അറിയും. മയിൽ എന്നറിയില്ല, ഞാൻ മലയാളിയല്ല, ഞാൻ ബിഹാരിയാണ്, കർണാടകക്കാരനാണ്. അപ്പൊ പിന്നെ എന്റെ ഭാഷയില് പിന്നെ മയില് നല്ല പറയാം, നവിലു എന്നാ പറയാം. സുബ്ഹാന ജല്ല ജലാലി, ഭാഷയിൽ വലിയ വ്യത്യാസമുണ്ട്. ഞാൻ ആദ്യമായിട്ട് മലപ്പുറം ജില്ലയിൽ ചെമ്മാട് ആദരണീയരായ ഷെയ്ഖുന മുഹിയുസുന്ന ഉസ്താദ് അവരുകൾ, അല്ലാഹു അവിടുത്തെ കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുക്കട്ടെ, ആഫിയത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അങ്ങനെ ഉസ്താദിന്റെ ദർസിൽ നടാൻ ആദ്യമായിട്ട് ചെമ്മാട് ഞാൻ ഓടിപ്പിടിക്കാൻ വന്ന സമയത്ത് ആദ്യം എനിക്ക് ക്യാന്റീനിലായിരുന്നു ഭക്ഷണം. ക്യാന്റീന് കൊറേ മുത്താലിമീങ്ങൾക്കൊക്കെ വീട്ടിലായിരുന്നു ഭക്ഷണം. അപ്പൊ ഞാന് ഈ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ആളോട്, ഭക്ഷണം ഓരോ മുത്താലിമിന് ഓരോ വീട് ഏൽപ്പിച്ചു കൊടുക്കുന്ന അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു വീട് കിട്ടിയാൽ തിരക്കേടില്ല ഭക്ഷണത്തിന് എന്നാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കൊറേ ദൂരത്തെ മുത്താലി മൊയിലാരുട്ടിയാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ ഞാനൊരു വീട് ഉണ്ടാക്കി തരാം, നിങ്ങൾ കൊറേ നടക്കേണ്ടി വരും, കുഴപ്പമില്ലല്ലോ. ഇല്ല സാരമില്ല, നല്ല ഭക്ഷണം കിട്ടുകയാണെങ്കിൽ കൊറേ ദൂരം നടന്നാലെന്താ പ്രശ്നം? അപ്പൊ അതുകൊണ്ട് സാരമില്ല എന്നറിയില്ല. അങ്ങനെ അയാൾ പറഞ്ഞു, എന്നാ പിന്നെ ഈ മുത്താലിമിന്റെ കൂടെ പോയാ മതി എന്ന് പറഞ്ഞു. ഒരു മുത്താലിമിനെ കാണിച്ചിട്ട് പറഞ്ഞു, ഇയാളെ കൂടെ, അയാൾ വലിയ മുത്താലി ഉസ്താദാണ്, അയാളെ കൂടെ പോയാ മതി എന്ന്. അങ്ങനെ ഞാൻ അയാളെ കൂടെ പോയി. അങ്ങനെ പോയപ്പോ വീട്ടിന്റെ ഉമ്മരപ്പടിയിൽ ഇങ്ങനെ കയറുന്ന സമയത്ത് എന്നെ സ്വാഗതം ചെയ്യാൻ നിൽക്കുന്നത് ഈ മനുഷ്യനാണ്. ഏത് മനുഷ്യൻ? എല്ലാ മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഓരോ വീട്ടിൽ ഏൽപ്പിക്കുന്ന ഇയാളില്ലേ, അപ്പൊ ഇയാളെ വീട് തന്നെയാണത്. അപ്പൊ ആ വീട്ടിലേക്ക് തന്നെയാണ് ക്ഷണിച്ചത്. അയാൾ മരിച്ചുപോയി, അല്ലാഹു തആല ആഖിറം വിളിച്ചാക്കി കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, ഞാൻ അവിടെ പോയപ്പോ എനിക്ക് ഭക്ഷണം തരുന്ന ഉമ്മ, ആ ഉമ്മ ഒരു ദിവസം എന്നോട് ചോദിച്ചു, മൊയിലാര് കപ്പ കഴിക്കുമോ എന്ന് ചോദിച്ചു, കപ്പ കഴിക്കുമോ. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇത് കേട്ടതിന് ശേഷം ഒരാഴ്ചക്കാലം ഞാൻ ആ വീട്ടിൽ ഭക്ഷണത്തിന് പോയില്ല.
കപ്പ കഴിക്കുമെന്ന് ചോദിച്ചപ്പോ കപ്പ ബിരിയാണിയോ അങ്ങനെ എന്തോ ചോദിച്ചാ കപ്പ ബിരിയാണി കഴിക്കുമെന്ന്. അപ്പൊ ആ ഒരു ചോദ്യം ചോദിച്ചതിന് ശേഷം ഒരാഴ്ചക്കാലം ഞാൻ അവിടെ ഭക്ഷണത്തിന് പോയില്ല. അങ്ങനെ ഇയാള് അന്വേഷിച്ചു വന്നു വീട്ടുകാരൻ. അയാൾ ചോദിച്ചു എന്താ നിങ്ങൾ വരാത്തത്. ഞാൻ പേടിച്ചത് എന്തറിയോ കപ്പ എന്ന് പറഞ്ഞാല് ഇവിടെ മനസ്സിലായോ കപ്പ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ കിളങ്ക് എന്നാ നമ്മളെ ഭാഗത്ത് പറയാ. അപ്പോ എന്റെ ഭാഷയിൽ കപ്പ എന്ന് പറഞ്ഞാല് തവളയാണ് തവള. അപ്പൊ ഈ ഉമ്മ കപ്പ ബിരിയാണി കഴിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ മനസ്സിലാക്കുക, എനിക്ക് മലയാളം തീരെ അറിയാത്ത സമയത്താ ആദ്യം മീസാൻ ഓതിപ്പെടുക്കാൻ വന്ന സമയത്ത് ചെമ്മാട്. അപ്പൊ ഞാൻ എന്താ മനസ്സിലാക്കുക, കപ്പ ബിരിയാണി പറഞ്ഞാല് തവള ബിരിയാണി എന്നല്ലേ ഞാൻ മനസ്സിലാക്കുക. അപ്പൊ തവള ബിരിയാണി കഴിക്കുമെന്ന് ചോദിച്ചാല് സുബ്ഹാനല്ലാഹ് എന്തായിരിക്കും അവസ്ഥ. അങ്ങനെ ഭാഷയിൽ വലിയ വ്യത്യാസമുണ്ട്. പിന്നീടാ മനസ്സിലായത് കപ്പ പറഞ്ഞ വേറെയാണ് സാധനം മനസ്സിലായത് പിന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ ആ മയില് വർദ്ധ എന്താ കാരണം. അപ്പൊ ഒരു പെണ്ണ് ഒരു സ്ത്രീ ആ പർദ്ദ ഞാൻ കണിഞ്ഞാൽ ക്ലിയറായി ഒരു മയില് പോലെ കാണാണ്. ഒരു മയില് പോലെ തന്നെ മയില് അതിന്റേതായി ഇങ്ങനെ വിരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്താണ് അതിന്റെ ഒരു അഹങ്കാരം, എന്താണ് അതിന്റെ ഒരു കിബുരു. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാണ് ചില പക്ഷികളുടെ സ്വഭാവം നമ്മൾ ഉണ്ടാകാൻ പാടില്ല. ആ കൂട്ടത്തിൽ ഒരു പക്ഷിയാണ് മയില്. മയിലിന്റെ സ്വഭാവമാണ് കിബുർ അഹങ്കാരം, അത് നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഈ ചെറുപ്പക്കാരൻ ഈ വീഡിയോ കാണിച്ച ഉടനെ ഞാൻ പറഞ്ഞു ഈ പർദ്ദ ഏതായാലും പാടില്ല ഉറപ്പല്ലേ. കാരണം എന്താണ്, കാരണം മയിലിന്റെ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല എന്നല്ലേ ഇസ്ലാം പറയുന്നത്. അപ്പൊ പിന്നെ ഈ പർദ്ദ അണിഞ്ഞാൽ മയിലിന്റെ സ്വഭാവം ഉണ്ടാകുന്ന ഉറപ്പാണ്. കാരണം ഈ പർദ്ദ ഇങ്ങനെ പർദ്ദ ധരിച്ചിട്ട് ആ സ്ത്രീ ഇങ്ങനെ തിരിയാണ് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയാണ്. അപ്പൊ വ്യക്തമായും ഒരു മയില് പോലെയാണ്. ആ തലയില്ലാതെ കണ്ട പിന്നെ മയിൽ തന്നെ വ്യക്തമായ മയില്. അപ്പൊ ഞാൻ പറയുന്നത് സുബ്ഹാനല്ലാഹ് ചിലപ്പോ ഈ ഭാഗത്തും ഉണ്ടാവും അതുപോലെയുള്ള പർദ്ദ വാങ്ങാൻ വാങ്ങിവെക്കാൻ ഉറപ്പിച്ചു വെച്ച സ്ത്രീകളുണ്ടാവും. ഭർത്താക്കന്മാരോട് പറഞ്ഞവരുണ്ടാവും അടുത്ത ആഴ്ച വാങ്ങിത്തരാമെന്ന് ഭർത്താക്കന്മാർ വാക്കു കൊടുത്തവരുണ്ടാവും. എന്നാൽ ഈ പറയപ്പെട്ട മൂന്ന് പേരും പറഞ്ഞതിൽ നിന്ന് പിൻവലിക്കണം കേട്ടോ എന്റെ ഉമ്മമാരെ. സ്വന്തത്തിന് വലിയ താല്പര്യമാണ് മയിൽ വറുത ധരിക്കുക എന്നത്. അതേ സമയത്ത് അവിടെ ചിന്തിക്കേണ്ടത് നീ ആ പർദ്ദയണിഞ്ഞ് ഏതെങ്കിലും ഒരു സദ്യത്തിന് പോയാൽ, ഏതെങ്കിലും ഒരു കല്യാണ വീട്ടിൽ പോയാൽ, ഏതെങ്കിലും ഒരു വിവാഹ ചടങ്ങിന് പോയാൽ വേണ്ട വേണ്ട, ആ പർദ്ദയണിഞ്ഞ് നീ റോട്ടിലൂടെ നടന്നു പോയാൽ നിനക്ക് വലിയ താല്പര്യം ശരിയാണ്. പക്ഷേ അവിടെ ഒരു നേതാവിന്റെ മനസ്സ് വേദനിക്കുന്നു കേട്ടോ. നീ ഫാഷനിന്റെ പിന്നാലെ പോയാൽ, പരിഷ്കാരത്തിന്റെ പിന്നാലെ പോയാൽ അവിടെ വേദനിക്കുന്നത് നേതാവിന്റെ മനസ്സാണ് കേട്ടോ. ചെറുപ്പക്കാരാ മുഖത്ത് നല്ല താടി കാണുന്നുണ്ട്, എന്നാൽ ആ താടി രോമ അതാർക്ക് വേണ്ടി വെച്ചതാണെന്ന് ചോദിക്കുമ്പോ അത് സിനിമ നടന് വേണ്ടി വെച്ചതാണ് എന്ന മറുപടി വന്നാ നേതാവിന്റെ മനസ്സ് വേദനിച്ചു പോയി. കാരണം താടി രോമങ്ങൾ വെക്കേണ്ടത് അത് നേതാവിനോടുള്ള മഹബത്ത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സ്വന്തം താല്പര്യത്തെക്കാളും മാനിക്കേണ്ടത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താല്പര്യത്തിനാണ്. അത്ഭുതം എന്ന് പറയട്ടെ, ഈ അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടു. എന്റെ സദസ്സിലുള്ള സർവരക്ഷിതാക്കളോട് പറയട്ടെ, നിങ്ങളുടെ മക്കൾക്ക് അല്ലിമു ഔലാദകും മഹബ്ബത്ത് റസൂലില്ലാ, നിങ്ങളുടെ മക്കൾക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് പഠിപ്പിക്കണം കേട്ടോ. അതിന് എന്ത് ചെയ്യണം, കുട്ടികളെ ഉറക്കുന്ന സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പാടണം. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്.
ഹബീബായ തങ്ങളെ പേര് പറഞ്ഞിട്ട് ആ കുട്ടിയെ ഓർക്കുമ്പോ ആ കുട്ടിയുടെ മനസ്സിൽ ഹബീബായ തങ്ങളെ കുറിച്ചുള്ള ചിന്ത വന്നുപോയി. അതേസമയത്ത് അത്ഭുതം എന്ന് പറയട്ടെ, ഇപ്പോഴെല്ലാം ന്യൂ ജനറേഷന്റെ പിന്നാലെ പോവാണ്. ഒരു കുട്ടിയെ ഒരു തള്ള ഉറക്കുകയാണ്, ഒരു കുഞ്ഞുമോണിനെ ഒരു ഉമ്മ ഉറക്കുകയാണ്. ആ ഉറക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ആ ഉറക്കുന്ന സമയത്ത് ആ ഉമ്മ പാടുന്ന പാട്ടെന്താണെന്നറിയുമോ? എനിക്കത് പാടുന്നതിൽ വിഷമമുണ്ടെങ്കിലും ജനങ്ങളത് മനസ്സിലാക്കണമല്ലോ, ആ കാര്യം ഉൾക്കൊള്ളേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് ഞാനത് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. ഹബീബായ തങ്ങളെ കുറിച്ച് പാടി കുട്ടിയെ കിടത്തി ഉറക്കുന്നതിന് പകരം ആ ഉമ്മ ആ കുഞ്ഞിനെ അതാ ഉറക്കുന്ന സ്ഥലത്ത് കിടത്തിയിട്ട് അതിങ്ങനെ ആട്ടി ആ കളിപ്പിക്കുകയാണ്, ആടി കളിപ്പിക്കുകയാണ്. എന്നിട്ട് ആ ഉമ്മ പാടുന്ന പാട്ടെന്താണെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, എന്റെ ഉമ്മാന്റെ ജിമിക്ക് കമൽ എന്റെ മോൻ കട്ടുകൊണ്ടുപോയി, എന്റെ ഉപ്പാന്റെ ബ്രാൻഡ് കുപ്പി എന്റെ മോൻ കുടിച്ചു തീർത്തു. സുബ്ഹാനല്ലാഹ്. അതിലെവിടെയാണ് അള്ളാഹിനെ കുറിച്ച് പറയൽ എവിടെയാണ്? അതിലെവിടെയാണ് ഹബീബായ തങ്ങളെ കുറിച്ച് പറയൽ എവിടെയാണ്? ഞാൻ എന്തിനാണ് ഇത് പറയുന്നതെന്നറിയുമോ? ആ ഉമ്മ ഈ സദസ്സിൽ ഇല്ലാതിരിക്കും, പക്ഷേ എന്റെ ഈ പ്രഭാഷണം ലൈവായി വീക്ഷിക്കപ്പെടുകയാണ്. ഇതിന്റെ ആ ഭാഗം അതൊരു ക്ലിപ്പായി ആ പാട്ടും പാടിയിട്ട് കുഞ്ഞിനെ കിടത്തി ഉറക്കാൻ ശ്രമിക്കുന്ന ആ ഉമ്മാന്റെ മൊബൈലിലെത്തിയാലോ, അത് കേട്ട ഉമ്മ നന്നായാലോ, നമുക്ക് വലിയ ഖൈറാണല്ലോ രക്ഷിതാക്കളോ. ആ കുട്ടിയെ കിടത്തി ഉറക്ക, എന്റെ ഉമ്മാന്റെ ജിമിക്ക് കമൽ എന്റെ മോൻ കട്ടുണ്ടുപോയി, എന്റെ ഉപ്പാന്റെ ബ്രാൻഡ് കുപ്പി എന്റെ മോൻ കുടിച്ചു തീർത്തു. എന്താപ്പ അതിലുള്ളത്? ഒന്ന് കട്ടുകൊണ്ട് പോകുന്ന പണിയാ. അപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് ഈ കുഞ്ഞ് നമ്പർ വൺ കള്ളനാകാതിരിക്കോ? രണ്ടാമത്തത് ബ്രാൻഡ് കുപ്പി എന്ന് പറഞ്ഞ കള്ളുകുപ്പിയാ, കള്ളുകുപ്പി കുടിച്ചു തീർത്തു. അപ്പൊ പിന്നെ ഈ കുട്ടി പിന്നെ കള്ളുകുടിയനാകാതിരിക്കോ? ഞാൻ പറഞ്ഞു വന്നത്, സ്വന്തത്തിന്റെ താല്പര്യത്തെ എല്ലാം മാനിക്കേണ്ടത് ിങ്ങളെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട വഴി ഏതാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കലാണ്. അതുകൊണ്ടല്ലേ അവിടുന്ന് പഠിപ്പിച്ചത് എന്താണ്? സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. മൂന്ന് കാര്യം ഒരാളിൽ ഉണ്ടായാൽ ഈമാനിന്റെ മാധുര്യം അവൻ എത്തിച്ചുപോയി. ആ മൂന്ന് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം ഏതാണെന്നറിയുമോ? അയ്യക്കൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. എല്ലാത്തിനേക്കാളും അവന് ഏറ്റവും ഇഷ്ടപ്പെടേണ്ടത് അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയുമാണ്. അതുകൊണ്ടാണല്ലോ മുൻഗാമികളായ മഹാന്മാരെ പരിശോധിച്ചു നോക്കിയാൽ അവരെല്ലാം വിജയം കണ്ടെത്തിയത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നതിലൂടെയാണ്. മഹാന്മാര് നിബിധങ്ങളെ പ്രിയം വെച്ചതിനെ കുറിച്ച് ധാരാളം പറയാനുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കൂ, ജീവനില്ലാത്ത വസ്തുക്കളില്ലയോ? ജീവനില്ലാത്ത വസ്തുക്കളില്ലയോ? ആ വസ്തുക്കൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെച്ചില്ലേ? അതുകൊണ്ടാണ് ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമറു ബിഹജരിൻ വലാ സജരിൻ ഇല്ലാ സജദ ലഹു
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എവിടെയെങ്കിലും നടന്നു പോകുമ്പോ അവിടെ ഒരു വൃക്ഷമുണ്ടോ, അവിടെ ഒരു കല്ലുണ്ടോ, ആ മരവും കല്ലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുജൂദ് ചെയ്യുന്നു എന്നേ കല്ലിനറിയാം. ഇത് സാധാരണ നേതാവല്ല, മരങ്ങൾക്കറിയാം ഇതൊരു സാധാരണ മനുഷ്യനല്ല. അതുകൊണ്ടല്ലേ ജാബിർ ഇബ്നു അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വഴിയിലൂടെ അങ്ങ് നടന്നു നീങ്ങുമ്പോ പരിസരത്തുള്ള കല്ലുകളും മരങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെച്ച് ഹബീബായ തങ്ങൾക്ക് സുജൂദ് ചെയ്യുന്നു. പോരാ, നിങ്ങൾ ആലോചിക്കണം. അത് മാത്രമല്ല, സുബ്ഹാന ജല്ല ജലാലുഹു, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്ലുകളും മരങ്ങളും ഹബീബായ തങ്ങളെ പ്രിയം വെക്കുകയാണ്. അത് മാത്രമല്ല, ഈത്തപ്പഴത്തിന്റെ മട്ടലുണ്ടല്ലോ, ഈത്തപ്പനത്തിന്റെ മട്ടല്, ആ ഈത്തപ്പനത്തിന്റെ മട്ടൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെച്ചില്ലേ, അതിന് ജീവനുണ്ടോ? അതൊരു ജീവിയല്ലല്ലോ. ജീവിയല്ലാത്ത ഒരു വസ്തു പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കുകയാണ്. എന്തേ, എങ്ങനെയാ പ്രിയം വെച്ചത്? ആ ഈത്തപ്പഴത്തിന്റെ മരത്തിന്റെ മട്ടലിൽ കയറിയിട്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ഖുതുബ നിർവഹിക്കുക. അതേസമയം ഒരു ദിവസം ഒരു സ്ത്രീ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നബിയേ, നിങ്ങൾക്ക് ഖുതുബ ഓതാ, ഞാനൊരു മിമ്പർ ഉണ്ടാക്കി തന്നാലോ? ഹബീബായ തങ്ങൾ പറഞ്ഞു, സമ്മതമാണ്. അങ്ങനെ ആ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു മിമ്പർ ഉണ്ടാക്കി കൊടുത്തപ്പോ ഈത്തപ്പന മട്ടലിൽ കരയാൻ തുടങ്ങുകയാണ്. ഏതുപോലെ കരയുന്നു, ഒരു ചെറിയ കുഞ്ഞ് കരയുന്നത് പോലെ ആ മട്ടല് കരയുന്നു. എന്റെ കരയാനുള്ള കാരണം, ഇന്നേ വരെ എന്റെ പുറത്ത് കയറിയിട്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ പാരായണം ചെയ്തിട്ടുള്ളത്. ഇനി മേൽ എന്റെ പുറത്ത് ഖുതുബ പാരായണം ചെയ്യാൻ ഹബീബായ തങ്ങള് കയറൂലല്ലോ. സുബ്ഹാനല്ലാഹ്, ജീവിയല്ലാത്ത ഈ തപ്പന മട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർത്ത് കരയുകയാണ്. ഇങ്ങനെ എത്ര ജീവനില്ലാത്ത വസ്തുക്കളാണ്. ഞാൻ ചോദിക്കട്ടെ, കല്ലുകളില്ലേ, ആ കല്ലുകൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെച്ചില്ലേ? അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അഖദ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം കഫാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തെ മുങ്കയിൽ അതേ ഒരൽപ്പം കല്ലുകൾ അങ്ങെടുത്ത് പിടിച്ചു. ആ കല്ലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലായപ്പോ ഫസബ്ബഹന ഫീ യദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലായപ്പോ ആ കല്ലുകൾ അവിടുന്ന് തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങി. എന്തേ കാരണം? ആ കല്ലിനറിയാം ഇതൊരു സാധാരണ കയ്യല്ല, സ്നേഹിക്കപ്പെടേണ്ട നേതാവിന്റെ കയ്യാണ് കേട്ടോ. അതുകൊണ്ടല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ആ കല്ലുകൾ വന്നപ്പോ ആ കല്ലുകൾ കര അതെ അവിടുന്ന് തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങി. ഇനി അത് മാത്രമാണ്.
തീർന്നില്ല. നിങ്ങൾ നോക്കൂ, ഉഹദ് പർവ്വതമില്ലേ, ആ ഉഹദ് പർവ്വതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെച്ചില്ലേ? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തന്നെ പറയാണ്, ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുകയാണ്, ഇമാം തുർമുദി റളിയല്ലാഹു ഉദ്ധരിക്കുകയാണ്, ഇബ്നു മാജ റളിയല്ലാഹു ഉദ്ധരിക്കുകയാണ്, സഅദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അബൂബക്കറിന് അതുപോലെ തന്നെ നാല് പേര് ഉഹദ് പർവ്വതത്തിൽ കയറുകയാണ്. ആ ഉഹദ് പർവ്വതത്തിനൊരു പ്രത്യേകതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നഹു ജബലു, ആ ഉഹദ് പർവ്വതം അതൊരു പർവ്വതമാണ്, പക്ഷെ അതൊരു സാധാരണ പർവ്വതമല്ല. യുഹിബ്ബുന, ആ പർവ്വതം നമ്മെ സ്നേഹിക്കുകയാണ്. വനുഹിബ്ബുഹു, ആ പർവ്വതത്തെ നാമം അങ്ങോട്ട് സ്നേഹിക്കുകയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂടെയുള്ള സ്വഹാബത്ത് ആ ഉഹദ് പർവ്വതത്തിൽ അങ്ങ് കയറിയപ്പോ ഫറജഫ ബിഹിം അൽ ജബലു, ആ പർവ്വതം ഒന്ന് കുലുങ്ങിപ്പോയി. എന്റെ പർവ്വതം കുലുങ്ങാനുള്ള കാരണം ലിമഹാബത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പർവ്വതത്തിൽ കയറിയതാരാണ്? ഒരു സാധാരണ മനുഷ്യനല്ല, ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടേണ്ട നേതാവാണല്ലോ. ആ നേതാവും കൂടെ സ്വഹാബത്ത് ആ പർവ്വതത്തിൽ അങ്ങ് കയറിയപ്പോ ആ പർവ്വതം അങ്ങ് കുലുങ്ങിപ്പോവുകയാണ്. ഹബീബായ തങ്ങളോട് മഹബ്ബത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് ചോദിക്കട്ടെ, പർവ്വതം ഒരു പർവ്വതം എന്നത് അതേ ജീവിയല്ലല്ലോ? ജീവിയല്ലാത്ത പർവ്വതം ഹബീബായ തങ്ങളെ സ്നേഹിക്കുകയാണ്. ഈ കുലുങ്ങിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് പർവ്വതത്തോട് പറഞ്ഞു, ഉസ്ബുത് ഉഹദ്, ഓ ഉഹദ് കുലുങ്ങരുത്, ഉറച്ചു നിന്നോ. എന്റെ കാരണം ഫഇന്നമാ അലൈക നബി, നിന്റെ പുറത്തുള്ളത് നബിയാണ് കേട്ടോ. വസ്സിദ്ദീഖ്, രണ്ടാമത്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമാണ്. വശഹീദ്, മറ്റു രണ്ടു പേര് സുഹദാക്കളാണ്. ആരെ കുറിച്ചാണ് പറഞ്ഞത്? ഒന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കുറിച്ചാണ്, മറ്റൊന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കുറിച്ചാണ്. അവര് രണ്ടു പേരും സുഹദാക്കളാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉഹദ് പർവ്വതത്തിന്മേലങ്ങ് കയറിയപ്പോ നബി തങ്ങളോട് മഹബ്ബത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് ആ പർവ്വതം അങ്ങ് കുലുങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്. ഇനി ഇത് മാത്രമാണോ, ഈ പർവ്വതം മാത്രമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെച്ചത്? അല്ല. എത്ര പർവ്വതങ്ങളാണ് ഹബീബായ തങ്ങളോട് ഇങ്ങോട്ട് സംസാരിച്ചിട്ടുള്ളത്? ഇമാം ഖാലിദ് ഇയാൽ തങ്ങൾ അവിടുത്തെ കിതാബു ശിഫാ ബിതഅരീഫി ഹുഖൂഖിൽ മുസ്തഫ എന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അതുപോലെ തന്നെ ഇമാം ഖഫാജ് റളിയല്ലാഹു അൻഹു അവിടുത്തെ നസീമു റിയാദിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ ആ നേതാവിന്റെ പിന്നാലെ ഓടി വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശത്രുക്കൾ. ഓടി വരികയാണ് ഹബീബായ തങ്ങളെ വധിക്കാനാണ്. അപ്പോഴല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലതുഭാഗത്തേക്ക് അങ്ങ് നോക്കിയപ്പോ അവിടെ ഒരു പർവ്വതമുണ്ട്. യുഖാലു ലഹു ഹബീർ, ആ പർവ്വതത്തിന്റെ പേരാണ് ഹബീർ പർവ്വതം. നബി സല്ലല്ലാഹു അലൈഹി
വസല്ലമ തങ്ങൾ ഈ ശത്രുക്കളുടെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ഒന്ന് ഒളിച്ചിരിക്കാനായി ആ വലതുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സബീർ പർവ്വതത്തിലങ്ങ് കയറി. ആ സബീർ പർവ്വതത്തിലങ്ങ് കയറിയിട്ട് സംരക്ഷണം തേടിയപ്പോ ഞാൻ പറയുന്ന കാര്യം ശരിക്കുമെന്ന് ഉൾക്കൊള്ളണേ. ആ സബീർ പർവ്വതം ഹബീബായ തങ്ങളോട് സംസാരിക്കുകയാണ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഓ നേതാവായ നബിയേ അവിടത്തേക്ക് സലാമുണ്ട്. പോരാ, ഇത് പറഞ്ഞിട്ട് ആ സബീർ പർവ്വതം പറഞ്ഞതെന്താണ്? നബിയേ ഇവിടുന്ന് ഇറങ്ങിപ്പോകണേ, എന്റെ പുറത്ത് കയറിയിട്ട് ഒളിച്ചിരിക്കാൻ നോക്കണ്ട. എന്തേ കാരണമെന്നറിയോ? നിങ്ങൾ വേറെ പർവ്വതത്തിൽ പോയി ഒളിച്ചിരിക്കണേ നബിയേ. അതിന് കാരണം എന്താ പറഞ്ഞത്? ഞാനൊരു വിശാലമായ പർവ്വതമല്ല, ഞാനൊരു വലിയ പർവ്വതമല്ല, ഞാനൊരു ഇടുങ്ങിയ പർവ്വതമാണ്, ഒരു ചെറിയ പർവ്വതമാണ്. എന്റെ പുറത്ത് കയറിയിട്ട് ഹബീബായ തങ്ങളെ സംരക്ഷണം നേടുകയാണെങ്കിൽ ചിലപ്പോ തങ്ങളുടെ പിന്നാലെ തങ്ങളെ പിടിക്കാനാടി വരുന്ന ശത്രുക്കളുണ്ടല്ലോ, ആ ശത്രുക്കളെ തങ്ങളെ കണ്ടു എന്ന് വരും. അങ്ങനെ എന്റെ പുറത്ത് കയറിയിട്ട് തങ്ങൾ ഒളിച്ചിരിക്കുന്നത് ആ ശത്രുക്കളെ കണ്ട് അവരെങ്കാലും തങ്ങളെ കൊന്നു കളഞ്ഞാലോ, തങ്ങളെയെങ്കാലും വധിച്ചു കളഞ്ഞാലോ, അർഹമുറാഹിമീനായ റബ്ബേ, ആ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ എന്നെ ശിക്ഷിക്കുമല്ലോ. മാത്രമല്ല നബിയേ, അവിടത്തേക്ക് സംരക്ഷണം നൽകാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ എന്റെ പുറത്ത് കയറിയിട്ട് ഹബീബായ തങ്ങൾ ഒളിച്ചിരിക്കുമ്പോ ആ ശത്രുക്കൾ തങ്ങളെയെങ്കാലും കണ്ടാലോ, തങ്ങളെ എന്റെ പുറത്ത് വെച്ചു കൊന്നു കളഞ്ഞാലോ, എനിക്കത് സഹിക്കാൻ കഴിയില്ല. യാ റസൂലല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അങ്ങനെ സബീർ പർവ്വതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെച്ചില്ലയോ, അപ്പോഴാണ് എങ്ങോട്ടാ പോകുന്നതെന്ന് ചിന്തിക്കുമ്പോഴാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടതുഭാഗത്തേക്ക് നോക്കുകയാണ്. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടതുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതമാണ് ഹിറാ പർവ്വതം കേട്ടോ. ആ ഹിറാ പർവ്വതം ഹബീബായ തങ്ങൾ സബീർ പർവ്വതത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്ന രംഗം കണ്ടപ്പോ ഹിറാ പർവ്വതം നബിതങ്ങളോട് സലാം പറയാണ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നേതാവായ നബിയേ അവിടത്തേക്ക് സലാമുണ്ട്. വിഷമം വേണ്ട, സബീർ പർവ്വതത്തിൽ നിന്ന് താഴോട്ട് വന്ന നബിയേ വിഷമം വേണ്ട, ഇലയ്യ യാ റസൂലല്ലാഹ് എന്നിലേക്കൊന്ന് വരൂ നബിയേ, എന്നിലേക്കൊന്ന് വരൂ നബിയേ, ഞാൻ അവിടത്തേക്ക് സംരക്ഷണം തരാ. ഹിറാ പർവ്വതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാടി വിളിച്ച് അവിടുന്ന് സംരക്ഷണം കൊടുത്തുവല്ലോ. ജീവികളല്ലാത്ത വസ്തുക്കൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്ത് പ്രകടിപ്പിക്കുകയാണ്. പോരാ, ഇനി ഒരു അത്ഭുതം പറയട്ടെ. മക്കയിലുണ്ടായിരുന്ന വിഗ്രഹങ്ങളില്ലയോ, ഇവിടെയുള്ള ഒരാള് പോലും ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്തിൽ നിന്ന് ഒഴിവായിട്ടില്ല, ഒരു ജീവിയും ഒഴിവായിട്ടില്ല, ഒരു വസ്തുവും ഒഴിവായിട്ടില്ല. എന്തിനേറെ
പറയണം. മക്കയിൽ ആരാധിക്കപ്പെട്ടുകൊണ്ടിരുന്ന വിഗ്രഹങ്ങളില്ലയോ, ആ വിഗ്രഹങ്ങൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്ത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയുമോ? വഖൗനുൽ അസ്നാമി ഹൗലൽ കഅബ, വിഗ്രഹങ്ങൾ കഅബയുടെ പരിസരത്താടിരുന്നു. ഫലമ്മാ ദഖല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മസ്ജിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മക്കയിലെ പള്ളിയിലങ്ങ് പ്രവേശിച്ചപ്പോ ആമൽ ഫതഹ്, അതേ മക്ക ഫതഹ് നടക്കുന്ന സമയത്താണ് ആ പള്ളിയിൽ പ്രവേശിച്ചപ്പോ ജഅല യുശീറു ബിഖലീബിൻ ഫീ യദിഹി ഇലൈഹാ, ആ പള്ളിയിൽ പ്രവേശിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു. ആ വടി കൊണ്ട് ഓരോ വിഗ്രഹങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷാരത്ത് ചെയ്യുകയാണ്. എന്നിട്ടോ വലാ യമസ്സുഹാ, ആ വിഗ്രഹങ്ങളെ തൊട്ടിട്ടില്ല കേട്ടോ, ആ വിഗ്രഹത്തിലേക്കൊന്ന് ആംഗ്യം കാണിച്ചതേ ഉള്ളൂ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജാ അൽ ഹഖു വസഹകൽ ബാത്തിലു, സത്യം ഇവിടെ വന്നിട്ടുണ്ട്, ബാത്തില് നശിച്ചിട്ടുണ്ട്. അങ്ങനെ ഫമാ അശാറ ഇലാ വജഹി സനമിൻ ഇല്ലാ വഖാലി ഖഫാ, അവിടുത്തെ കയ്യിലുള്ള വടി കൊണ്ട് ഏത് വിഗ്രഹത്തേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷാറത്ത് ചെയ്യുന്നത്, ആംഗ്യം കാണിക്കുന്നത്? ആ വിഗ്രഹത്തെ തൊട്ടിട്ടില്ല, ആ വിഗ്രഹത്തെ സ്പർശിച്ചിട്ടില്ല, ആംഗ്യം കാണിച്ചപ്പോഴേക്ക് ഇല്ലാ വഖാലി ഖഫാഹു, ആ വിഗ്രഹം അപ്പോൾ തന്നെ ഹബീബായ തങ്ങളോടുള്ള ഗൗരവം കൊണ്ട് ആ വിഗ്രഹം നിലത്തങ്ങ് വീണു. നിങ്ങളൊന്ന് ചിന്തിക്കണം, ആരാധിക്കപ്പെട്ടുകൊണ്ടിരുന്ന പൂജിക്കപ്പെട്ടുകൊണ്ടിരുന്ന വിഗ്രഹങ്ങൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ചുവല്ലോ, ആ നിബിടങ്ങളെ പ്രിയം വെച്ചുവല്ലോ. എന്നിട്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, അതേ ഹത്താ മാ ബഖിയ മിൻഹാ സനമ, അവസാനം ഓരോ വിഗ്രഹം വീണു 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 വീണു, ഒരു വിഗ്രഹം പോലും ബാക്കിയാകാത്ത വിധത്തിൽ എല്ലാ വിഗ്രഹങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ പ്രവേശിച്ചിട്ട് അവിടത്തെ കയ്യിലുള്ള വടി കൊണ്ട് ആംഗ്യം കാണിച്ചപ്പോഴേക്ക് എല്ലാ വിഗ്രഹം വീണുപോയി. അപ്പൊ വിഗ്രഹങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കുകയാണ്. ഇങ്ങനെ എത്ര വസ്തുക്കളാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെച്ചിട്ടുള്ളത്? ഇനി ഇത് മാത്രമാണ് അല്ല, ഇനി ജീവികളെ എടുത്തു നോക്കൂ നിങ്ങള്, മനുഷ്യ സമൂഹം പോകട്ടെ, ജീവികളെ എടുത്തു നോക്കൂ നിങ്ങള്, എത്ര ജീവികളാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെച്ചിട്ടുള്ളത് അറിയില്ലേ നിങ്ങൾക്ക്? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, അതേ കാന ഇന്ദന ദാജിനോ, നമ്മുടെ വീട്ടിൽ ഒരു മൃഗമുണ്ടായിരുന്നു. ആരാണ് പറയുന്നത്? ഉമ്മമാരെ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയാണ്. നമ്മുടെ വീട്ടിൽ ഒരു മൃഗമുണ്ടായിരുന്നു, വീട്ടിലായി മാത്രം കഴിഞ്ഞുകൂടുന്ന മൃഗമാണ്. പക്ഷേ ആ മൃഗം പോലും ഹബീബായ തങ്ങളെ പ്രിയം വെച്ചു. അതെങ്ങനെയാണെന്നറിയുമോ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ആ മൃഗത്തിനുള്ളൊരു പ്രത്യേകത പറയുകയാണ്. നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോ ആ മൃഗം അവിടെ തന്നെ ഉറച്ചു നിൽക്കും, അത് ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കും, അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ വീട്ടിലുണ്ടായാൽ ആ മൃഗത്തിന് വല്ലാത്ത അച്ചടക്കമാണ്.
വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയാലോ, തങ്ങൾ വീട്ടിലില്ലാത്ത നേരമാണെങ്കിൽ ആ മൃഗത്തിന് അതറിയാം. ഇപ്പൊ ഹബീബായ തങ്ങൾ വീട്ടിലില്ല എന്ന് ആ സമയത്ത് ആ മൃഗം എന്താണ് ചെയ്യുന്നതെന്നറിയോ? ആ മൃഗം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, വയക്കുകയാണ്, കളിക്കുകയാണ്, ചാടിക്കളിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വീട്ടിലില്ല എങ്കിൽ അത് ചാടിക്കളിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഹബീബാണ് തങ്ങൾ വീട്ടിലുണ്ടായാലോ നടക്കൂല. എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ ഉറച്ചു നിൽക്കുകയാ. മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ് അതെന്റെ അങ്ങനെ. അപ്പോഴല്ലേ പറഞ്ഞത് അന്നഹുലം യഖറലി അദമി റുയതി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിയാഖൻ റുയതി. ഹബീബായ തങ്ങൾ വീട്ടിലില്ലാത്ത സമയത്ത് ആ മൃഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാൻ കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നില്ലല്ലോ, എന്റെ നേതാവ് എവിടെ പോയി എന്നറിയുന്നില്ലല്ലോ, എനിക്ക് ആ നേതാവിനെ കാണാതെ ഒരു സെക്കൻഡ് പോലും ഇരിക്കാൻ സാധ്യമല്ല എന്ന ആ ഒരു മഹബ്ബത്താണ് അതിലൂടെ ആ ജീവി പ്രകടിപ്പിക്കുന്നത് കേട്ടോ. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം ബസ്സാർ തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്, അബൂ യഅല തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം ദാറുഖുത്നി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. റളിയല്ലാഹു അൻ കുല്ലി വാഹിദിം മിന്നും മജ്മഉ. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ എത്ര ജീവികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെച്ചിട്ടുള്ളത്. പോരാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ് അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഫീ മഹ്ഫലിൻ മിൻ അസ്ഹാബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സദസ്സിലാണിരുന്നു, ഹബീബാണ് തങ്ങൾ സ്വഹാബത്തുള്ള ഒരു സദസ്സിലാണിരുന്നു. അപ്പോഴാണ് ഇത് ആ സദസ്സിലേക്ക് ഒരു അറബിയായ മനുഷ്യൻ കടന്നു വരികയാണ്. അറബിയായ മനുഷ്യൻ ഒരു ഉടുമ്പിനെ വേട്ടയാടിയിട്ടാ വന്നിട്ടുള്ളത്. ആ ഉടുമ്പിനെയുമായി ആ ഉടുമ്പുമായി ഈ സദസ്സിലേക്ക് അറബിയായ മനുഷ്യൻ വന്നു. ആ അറബിയായ മനുഷ്യൻ ആ സദസ്സിലുള്ള സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, ആരാണ് ഇരിക്കുന്നത്? കാലൂ സഹാബത്ത് പറയുന്നു, അല്ലാഹുവിന്റെ നബിയാണ്. അപ്പോഴാണ് ഈ അറബിയായ മനുഷ്യൻ അതേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, യാ ആമന്തു ബിക അവ യുഅ്മിനു ബിക ഹാദല്ല ലബ്ബു. ഓ മുഹമ്മദേ, ഈ കാണുന്ന ഉടുമ്പുണ്ടല്ലോ, ഞാനിപ്പോ വേട്ടയാടി പിടിച്ചുകൊണ്ട് വന്ന ഉടുമ്പ്, ഈ ഉടുമ്പ് നിങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നത് വരെ ഞാൻ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കൂല. എന്നിട്ട് ഈ അറബിയായ മനുഷ്യൻ എന്താ ചെയ്തത്? വതറഹു ബൈന യദൈ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉടുമ്പിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ അങ്ങ് വെച്ചു. ഫഖാല ലഹു, ഹബീബായ തങ്ങൾ ആ ഉടുമ്പിനോട് സംസാരിക്കാൻ തുടങ്ങി. ഹബീബായ തങ്ങൾ ആ ഉടുമ്പിനോട് ചോദിക്കുകയാണ്, യാ ലബ്ബു, ഓ ഉടുമ്പേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടുമ്പിനെ വിളിക്കുകയാണ്. ഫഖാല ലഹു, അപ്പ ഉടുമ്പ് നബി തങ്ങളോട് പറയാണ്, ഫഅജാബഹു ബിലിസാനിൻ ബയ്യിൻ യസ്മഉഹുൽ ഖൗമു ജമീഅ.
അവിടെയുള്ള എല്ലാ ജനങ്ങളും കേൾക്കത്തക്ക വിധത്തിൽ ആ ഉടുമ്പ് വ്യക്തമായ ഭാഷയിൽ മറുപടി പറയാണ്. ലബ്ബൈക വസഅദൈക യാ സൈനമൻ വാഫൽ ഖിയാമ, ഓ നേതാവേ എന്നെ നിങ്ങൾ വിളിച്ചോ, എന്നെ ഹബീബായ തങ്ങൾ വിളിച്ചോഹു അലൈ വസല്ലം നിങ്ങൾ ആ ഉടുമ്പിനോട് ചോദിക്കുകയാണ്, അല്ല ഉടുമ്പേ നീ ആരെയാണ് ആരാധിക്കുന്നത്, നീ ആർക്കാണ് ഇബാദത്ത് ചെയ്യുന്നത്? കാല, അപ്പൊ ഉടുമ്പ് മറുപടി പറയാണ്, അല്ലദീ ഫിസ്സമാഇ അർശുഹു, അതേ ആകാ അതേ അർശിന്റെ അധികാരമുള്ള റബ്ബിനെ, ആ റബ്ബിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. വഫിൽ അർലി സുൽത്താനുഹു, ഭൂമിയിൽ ഏതൊരു റബ്ബിന്റെ അധികാരമാണോ ഉള്ളത് ആ റബ്ബിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. വഫിൽ ജന്നത്തു റഹ്മതുഹു, സ്വർഗത്തിൽ ഏതൊരു റബ്ബിന്റെ റഹ്മത്താണോ ഉള്ളത് ആ റബ്ബിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. വഫിൻ നാരി അദാബുഹു, നരകത്തിൽ ഏതൊരു റബ്ബിന്റെ ശിക്ഷയാണോ ഉള്ളത് ആ റബ്ബിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഇതെന്ന് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മനുഷ്യനല്ല, തങ്ങളല്ല, നബിയല്ല, വലിയല്ല, ആലിമല്ല, മുതഅല്ലിമല്ല, സാധാരണ മനുഷ്യൻ പോലുമല്ല, ഒരു ഉടുമ്പ് എന്ന ജീവിയാണ്. ആ ജീവിയോട് തങ്ങൾ വീണ്ടും ചോദിക്കാണ്, എന്നാൽ പിന്നെ ഉടുമ്പേ ഫമൻ അനാ, എന്നാ പിന്നെ ഞാനാരാ? അല്ലാഹുവാണ് നീ ആരാധിക്കുന്നതെങ്കിൽ ഉടുമ്പേ ചോദിക്കട്ടെ, ഫമൻ അനാ, ഞാനാരാ? ഈ ചോദ്യം എന്ന് ഉടുമ്പ് കേട്ടപ്പോ ഉടുമ്പിന്റെ മറുപടി വന്നുപോയി. വ്യക്തമായ സാഹിത്യ സമൃദ്ധമായ ഭാഷയിൽ ഉടുമ്പിന്റെ മറുപടി വന്നുപോയി. റസൂലു റബ്ബിൽ ആലമീൻ, അവിടെ ആരാണ് എന്നാണോ ചോദിച്ചത്, എനിക്കറിയില്ല എന്നാണോ തങ്ങൾ മനസ്സിലാക്കിയത്, അവിടെ ആരാണെന്ന് എനിക്കറിയാം. റസൂലു റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബിന്റെ റസൂലാണല്ലോ, വഖാതമുൻ നബിയീൻ, സർവ അമ്പിയാക്കളുടെ കൂട്ടത്തിൽ അന്ത്യ പ്രവാചകരാണല്ലോ. എന്നിട്ട് ഈ ഉടുമ്പ് പറയുകയാണ്, വഖദ് അഫലഹ മൻ സദ്ദഖക, ഓ നബിയെ തങ്ങളെ വിശ്വസിച്ചവരാരാണോ അവർ വിജയിച്ചിരിക്കുന്നു. വഖാബ മൻ കദ്ദബക, തങ്ങളെ കളവാക്കിയവരാരാണോ അവർ പരാജയപ്പെട്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, വേട്ടയാടി കൊണ്ടുവന്ന ഉടുമ്പ് ഈ അഹ്റാബിയായ മനുഷ്യന്റെ മുന്നിൽ ഹബീബായ തങ്ങൾ മൗലൂദ് ഇങ്ങനെ ഓതുന്നത് കേട്ടപ്പോ പിന്നെ അഹ്റാബിക്ക് വേറെ ചിന്തിക്കണമില്ല, ഈ ഉടുമ്പ് തങ്ങളെ കൊണ്ട് വിശ്വസിച്ചാൽ ഞാൻ തങ്ങളെ കൊണ്ട് വിശ്വസിക്കുമെന്നല്ലേ പറഞ്ഞത്, ആ വാക്ക് പാലിക്കണമല്ലോ. ഫാസലമല്ല അഹ്റാബിയോ, ഉടൻ തന്നെ അഹ്റാബിയായ മനുഷ്യൻ മുസ്ലിമായല്ലോ, ഇസ്ലാമിലേക്ക് വന്നല്ലോ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഉടുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പ്രിയം വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇനി ഇത് മാത്രമാണോ ഇല്ല, മാടപ്രാവ്, മാടപ്രാവ് എന്ന ജീവിയില്ലേ, പക്ഷിയില്ലേ, എന്റെ ഭാഷയിൽ പാരിവള എന്നാണ് അതിന് പറയാ. നിങ്ങൾ ഇവിടെ മാടപ്രാവ് എന്നല്ലേ പറയാ, മാടപ്രാവ്. ആ മാടപ്രാവ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്രമീകരണം തുടങ്ങിയത് തന്നെ. ജീവനില്ലാത്ത വസ്തുക്കൾ തങ്ങളെ പ്രിയം വെച്ചത് ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ ജീവികളാണ് നബി തങ്ങളെ പ്രിയം വെച്ചിട്ടുള്ളത്, അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ ഉടുമ്പിന്റെ കാര്യം പറഞ്ഞു, ഇനി പറയട്ടെ മാടപ്രാവ്. ആ മാടപ്രാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെച്ചത് എങ്ങനെയാണെന്നറിയുമോ? ഓ രക്ഷിതാക്കളെ, ചെറുപ്പക്കാരെ, അതാണ് ഞാൻ പറഞ്ഞത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവികൾ പോലും മഹബ്ബത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നിന്ന് ഒളിച്ചിരിക്കാനായി തേടിയ സ്ഥലമാണല്ലോ ഹിറാ പർവ്വതത്തിലെ ഗാറു ഹൗർ. ഹൗർ എന്ന് പറയുന്ന ഗുഹ, ആ ഗുഹയുടെ ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഇരിക്കുമ്പോൾ ശത്രുക്കൾ വന്ന് ഗുഹയുടെ വാതിൽക്കൽ വന്ന് നോക്കിയാൽ ഹബീബായ തങ്ങളെ അവർക്ക് കാണാം. ആ ഗുഹയുടെ മുകളിൽ കയറി ചെന്നാൽ താഴോട്ട് നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർക്ക് കാണാൻ കഴിയും. ആ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോൾ അള്ളാഹു തആല അവിടെ രണ്ട് മാടപ്രാവിനോട് കൽപ്പിക്കുകയാണ്, രണ്ട് മാടപ്രാവിനോട് കൽപ്പിക്കുകയാണ്, അതിൽ ഒന്ന് ആണാണ് മറ്റൊന്ന് പെണ്ണാണ്. ആ രണ്ട് മാടപ്രാവിനെ അള്ളാഹു തആല വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു മാടപ്രാവുകളോട്, നിങ്ങൾ ആ ഗുഹയുടെ മുന്നിൽ നിൽക്കണം. ആ രണ്ട് മാടപ്രാവുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒളിച്ചിരിക്കുന്ന ആ പർവ്വതത്തിന്റെ ആ മുകളിലുള്ള ഗുഹയുണ്ടല്ലോ, ആ ഗുഹയുടെ വാതിൽക്കൽ ഈ രണ്ട് മാടപ്രാവ് ഹബീബായ തങ്ങൾക്ക് സംരക്ഷണം നൽകുകയാണ്. എന്റെ കാരണം മാടപ്രാവ് അതിന്റെ വാതിൽക്കൽ നിന്നാൽ അവർ ശത്രുക്കൾ വന്ന് നോക്കുമ്പോൾ അവർ മനസ്സിലാക്കും ഇവിടെ മാടപ്രാവുകളാണ് ഉള്ളത്, ഇവിടെ മുഹമ്മദ് ഇല്ല, അബൂബക്കർ സിദ്ദീഖ് ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അവർ എങ്ങനെ പറയൂ. അതുകൊണ്ടാണ് മാടപ്രാവ് ആ ഗുഹയുടെ വാതിൽക്കൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്ത് കാണിക്കുന്നു. ഇനി അത് മാത്രമല്ല, ഇമാം തബറാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതിൽ കാണാം, ഫി ഹദീസിൻ ആഖിർ മറ്റൊരു ഹദീസിൽ കാണാം, മാടപ്രാവ് ഗുഹയുടെ വാതിൽക്കൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്ത് പ്രകടിപ്പിക്കുമ്പോ കേട്ടിട്ടില്ലേ നിങ്ങള് ചിലന്തി എന്നൊരു ജീവിയില്ലയോ, ഓരോ സ്ഥലങ്ങളിൽ വലകെട്ടുന്ന ജീവിയാണല്ലോ ചിലന്തി. ആ ചിലന്തി എന്ന ജീവി, ആ ജീവി എന്ത് ചെയ്തു? അങ്ങൽ അങ്കബൂത്ത നസജത് അലാ ബാബിഹി, മാടപ്രാവ് ഗുഹയുടെ വാതിൽക്കൽ നിൽക്കുന്നൊരു ചിലന്തി കണ്ടപ്പോ ആ ചിലന്തി എന്ന ജീവി വന്നുകൊണ്ട് ആ മാടപ്രാവ് നിൽക്കുന്ന ഗുഹയുടെ വാതിലുണ്ടല്ലോ ആ വാതില് ആ ചിലന്തി വലകെട്ടുവരാണ്. അങ്ങനെ ഫലമ്മാ അതത്വാലിബൂനലഹു, ഈ ശത്രുക്കൾ ഗുഹയുടെ അടുത്തെത്തിയപ്പോ രണ്ട് മാടപ്രാവ് അവിടെയുണ്ട്, അതിന് പുറമെ ചിലന്തിയുടെ വലയും അവിടെയുണ്ട്. ഇതങ്ങ് കണ്ടപ്പോ ശത്രുക്കൾ പറയാൻ തുടങ്ങി, ലൗകാന ഫീഹി അഹദ്, ഈ ഗുഹയിൽ ആരും ഉണ്ടാകാൻ സാധ്യതയില്ല, ആരെങ്കിലും ഒരാൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ രണ്ട് മാടപ്രാവ് ഇവിടെ ഉണ്ടാകുമാടിരുന്നില്ല, ഈ ചിലന്തി ഇവിടെ വലകെട്ടുമാടിരുന്നില്ല. നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്മഉ കലാമഹു, ഹബീബായ തങ്ങള് അവരുടെ സംസാരം ഇങ്ങനെ കേൾക്കുകയാണ്. ഫൻസറഫു, ഈ മാടപ്രാവ് നിൽക്കുന്നത് കണ്ടപ്പോ ചിലന്തി എന്ന ജീവി വലകെട്ടിയത് കണ്ടപ്പോ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും റളിയല്ലാഹു അൻഹു ഇല്ല എന്ന് മനസ്സിലാക്കി ശത്രുക്കളഞ്ഞ് മടങ്ങിപ്പോയി. നിങ്ങളൊന്ന് നോക്കൂ, മാടപ്രാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രിയം വെച്ചു, ചിലന്തി എന്ന ജീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രിയം വെച്ചു. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, ഒട്ടകങ്ങളില്ലയോ, ആ ഒട്ടകങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങള് പ്രിയം വെച്ചത് കേൾക്കണ്ടയോ മുഹിബ്ബീങ്ങളെ? അറിയില്ലേ, ഒരു ഈദിന്റെ ദിവസം, ഒരു പെരുന്നാൾ ദിവസം, ആ പെരുന്നാൾ ദിവസം കുറച്ച് ഒട്ടകങ്ങളെ കൊണ്ടുവന്നു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ നിർത്തി. എന്തിനാണ്? ആ ഒട്ടകത്തെ ഉലഹിയത്തിന് വേണ്ടി അറുക്കാനാണ്. പക്ഷേ എല്ലാ ഒട്ടകങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ കൈകൊണ്ട് അറുക്കുന്നത് പതിവില്ല.
കുറച്ച് വട്ടകങ്ങളെ കൈകൊണ്ട് അറുത്തു, പിന്നെ മറ്റുള്ള വട്ടകങ്ങളെ സ്വഹാബത്തിനോട് അറുക്കാൻ വേണ്ടി ആജ്ഞാപിക്കു. അങ്ങനെ വട്ടകങ്ങളെ കൊണ്ടുവന്ന് അറുക്കപ്പെടാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലങ്ങ് വെച്ചപ്പോ വട്ടകങ്ങളവിടുന്ന് തിക്കും തിരക്കും കൂട്ടുകയാണ്. ഓരോ വട്ടകം മുന്നോട്ട് ആവേശത്തോട് വരികയാണ്. എന്നേ ആ വട്ടകത്തിനറിയാനിട്ടാണോ? ആ വട്ടകം ഇപ്പോൾ അറുക്കപ്പെടുന്നു എന്നറിയാനിട്ടാണോ? പക്ഷെ എന്നിട്ടോ എന്നെ ഇപ്പൊ അറുക്കപ്പെടാൻ പോവാണ് എന്ന് അറിഞ്ഞിട്ട് പോലും ആ വട്ടകം അറുക്കപ്പെടാൻ ആവേശം കാണിക്കുന്നത് എന്തിനാണ്? ഓരോ വട്ടകം കൊതിക്കുകയാണ്, എന്റെ ഹബീബാണല്ലോ എന്നെ അറുക്കുന്നത്, എന്റെ നേതാവാണല്ലോ എന്നെ അറുക്കുന്നത്. അതുകൊണ്ട് ആദ്യമായി എന്നെയാണ് എന്റെ ഹബീബ് അറുക്കേണ്ടത്. ഒരു വട്ടകം ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. അപ്പോഴാണ് മറ്റേ വട്ടകം ചിന്തിക്കുന്നത്, അല്ല അല്ല, ആ നേതാവ് എന്റെയും ഹബീബാണല്ലോ, ആ നേതാവ് എന്റെയും നേതാവാണല്ലോ, അതുകൊണ്ട് ഞാനാണ് ആ നേതാവിന്റെ കൈകൊണ്ട് ആദ്യമായി അറുക്കപ്പെടേ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ വട്ടകങ്ങൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബ്ബത്ത് കാണിക്കുകയാണ്. തീർന്നില്ല. എല്ലാവരും കാണുമ്പോൾ തന്നെ നോക്കുമ്പോൾ തന്നെ പേടിക്കുന്ന ഒരു ജീവിയോ സിംഹമെന്ന ജീവിയോ ആ സിംഹമെന്ന മൃഗം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയം വെച്ചത് കേൾക്കണ്ടയോ? അതെപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെച്ചത്? കണ്ടില്ലേ? ഞങ്ങളുടെ അടിമയായിരുന്ന സഫീന റളിയല്ലാഹു അൻഹുവിനെ പരിചയമില്ല. ആ സഫീന റളിയല്ലാഹു അൻഹുവിന്റെ പേര് സഫീന എന്നല്ല, മറിച്ച് മഹാനവരികളുടെ പേര് എന്താണെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട്. അവരുടെ പേരെന്താണെന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. റോമാൻ, ചിലർ പറഞ്ഞു സഫീന റളിയല്ലാഹുവിന്റെ പേര് റോമാൻ എന്നാണ്. വഖീല മെഹ്റാൻ, ചിലർ പറഞ്ഞു റോമാൻ അല്ല മെഹ്റാൻ എന്നാണ്. വഖീല തുംഹാൻ, വേറെ ചിലർ പറഞ്ഞു മെഹ്റാനും അല്ല തുംഹാൻ എന്നാണ്. ശേതാലും പേരുണ്ടായാലും മഹാനവരുകൾക്ക് സഫീന എന്ന് പേര് വരാനുള്ള കാരണം എന്താണ്? അതിന് കാരണം ഒരു യാത്രയിൽ ഒരുപാട് ചെറുക്ക് ചുമന്നതായി മഹാനവരികളെ കണ്ടു. കണ്ടപ്പോൾ അദ്ദേഹത്തിന് വിളിക്കുകയാണ്, ഒരുപാട് ചെറുക്കുകൾ തലയിൽ ഇങ്ങനെ ചുമന്നു പോകുന്നത് കണ്ടപ്പോ ആ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, സഫീന കപ്പൽ പോലെയാണല്ലോ. കാരണം കപ്പലാണല്ലോ ഒരുപാട് ചെറുക്കുമായിട്ട് പോവാ, കപ്പൽ പോലെ കാണണല്ലോ. അന്ന് വെച്ച പേരാണ് പിന്നെ ആ സ്വഹാബി അറിയപ്പെടുന്നത് ആ സഫീന കപ്പൽ എന്ന അർത്ഥമുള്ള ആ പുഴയിലൂടെയാണ്. അതിന്റെ കാരണം ആ പേരാണ് എനിക്ക് ഏറ്റവും താല്പര്യം എന്ന് ബഹുമാനപ്പെട്ട സഫീന റളിയല്ലാഹു അൻഹു പറയാണ്. ആ സഫീന റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനവരികളെ യമനിലേക്ക് പറഞ്ഞേക്കുകയാണ്. ആ യമനിൽ മുഅദ്ദ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ യമനിലേക്ക് എടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞയച്ചപ്പോ ഫലഖിയൽ അസറാ, ആ പോകുന്ന വഴിയിൽ മഹാനവരികൾ സിംഹത്തെ കാണുകയാണ്. ആ സിംഹത്തെ കണ്ടപ്പോ സിംഹം വഴിമധ്യേ വന്ന് നിൽക്കുകയാണ്. മഹാനവരികൾക്ക് അപ്പുറം സഞ്ചരിക്കാൻ കഴിയില്ല. ആ കഴിയാതെ വന്നപ്പോ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനവരികൾ സിംഹത്തോട് പറഞ്ഞു, ഓ സിംഹമേ, നീ വഴി തടസ്സമുണ്ടാക്കരുത്. കാരണം ഞാൻ ആരാണെന്നറിയുമോ? അന മൗലാ റസൂലില്ലാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടിമയാണ് കേട്ടോ. ഇതങ്ങ് കേട്ടപ്പോ ആ സിംഹം അതേ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രത്യേകമായ ശബ്ദമുണ്ടാക്കി. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ആ ശബ്ദം ചിലപ്പോ ഹബീബായ തങ്ങളെ പേര് കേട്ടപ്പോ തങ്ങൾക്ക് സലാം പറഞ്ഞതായേക്കാം, അല്ലെങ്കിൽ സഫീന റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങൾ അടിമയാണെന്ന് പറഞ്ഞപ്പോ ആ മഹാനവരികളെ ബഹുമാനിച്ച് മഹാനവരികൾക്ക് സലാം പറഞ്ഞതായേക്കാം. ഏതായാലും ആകട്ടെ, ഹബീബായ തങ്ങളുടെ അടിമയാണെന്ന് പറഞ്ഞത് കേട്ടപ്പോ ആ സിംഹം വഴിമാറി കൊടുത്തു. എന്നാൽ പോകുന്ന സമയത്ത് മാത്രമല്ല, യമനിൽ പോയി മുഅദ്ബിനെ ജബഗ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. മടങ്ങി വരുന്ന സമയത്ത് അതുപോലെ സിംഹത്തെ വഴി മധ്യത്തിൽ കണ്ടു. അപ്പോഴും പറഞ്ഞു, സിംഹമേ വഴിമാറി തരണമേ, ഞാൻ ആരാണെന്നറിയുമോ? അന മൗലാ റസൂലില്ലാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടിമയാണ്. ഇതങ്ങ് കേട്ടപ്പോ വീണ്ടും മടങ്ങി വരുന്ന സമയത്ത് വഴി തടസ്സം ചെയ്ത സിംഹോ വഴിയിൽ നിന്ന് മാറി നിന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ സിംഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കുകയാണ്. ഓ മുഅ്മിനീങ്ങളെ, ഇങ്ങനെ എത്ര ജീവികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെച്ചിട്ടുള്ളത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കലല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ ഒരു വകുപ്പുമില്ല. സുബ്ഹാനല്ലാഹ്. എത്ര മയ്യത്തുകളാണ്, എത്ര മയ്യത്തുകളാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയം വെച്ചിട്ടുള്ളത്. ഒന്ന് രണ്ട് സംഭവങ്ങളല്ല, ഒരുപാട് പറയാനുണ്ട്. ഇപ്പോൾ അതിനൊരു നേരവുമില്ല. ഞാൻ എന്റെ സംസാരം അങ്ങ് ചുരുക്കുകയാണ്. അറിയില്ലയോ എത്ര മരണപ്പെട്ട മയ്യത്തുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയം വെച്ചിട്ടുള്ളത്. കേട്ടിട്ടില്ലേ ചെറുപ്പക്കാരെ, ബഹുമാനപ്പെട്ട സാബിത്തുബ്നു ഖൈസ് തങ്ങൾ ആരാണ്? പ്രഗത്ഭരായ സ്വഹാബിയാണ്. മഹാനവരികളുടെ ഒരു പ്രത്യേകതയുണ്ട്, മഹാനവരികൾ നല്ല പ്രഭാഷകരാണിരുന്നു, വലിയ ശബ്ദമുള്ളവരാണിരുന്നു. എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വന്നിരിക്കാറുണ്ടായിരുന്നു. പക്ഷേ യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബിയ്, ഓ ഈമാനുള്ള ജനങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദത്തെക്കാളും നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല എന്ന ആയത്ത് അവതീർണമായതിന് ശേഷം പിന്നെ മഹാനവരികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ വരാറില്ല. فسئل عن سبب ذلك, നിങ്ങൾ എന്തേ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ കാണുന്നില്ലല്ലോ എന്ന് മഹാനായ സാബിത്തുബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് കാരണം ചോദിക്കപ്പെട്ടപ്പോ ഫഖാല, മഹാനവരികൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഖദ അലിംതു, നിങ്ങൾക്കറിയില്ലയോ സ്വഹാബത്തെ, അന്നി അർഫഉകും സൗത്തൻ അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും അതേ ശബ്ദമുള്ളവരാണ് ഞാൻ എന്ന് നിങ്ങൾക്ക്
അറിയോ? അപ്പൊ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിൽ വരികയും ഹബീബായ തങ്ങളോട് സംസാരിക്കുമ്പോ തങ്ങളെ ശബ്ദത്തെക്കാളും എന്റെ ശബ്ദം കൂടിപ്പോയാലോ ഞാൻ നരകക്കാരനാകൂടെ. അതുകൊണ്ട് നരകക്കാരനാകാൻ ഞാൻ ഭയക്കുകയാണ്. ഈ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു ബോധ്യപ്പെടുത്തി. അപ്പൊ ഹബീബായ തങ്ങൾ പറഞ്ഞു, അല്ല അല്ല, എന്റെ താരത്തുമന കൈസ നരകക്കാരനല്ല, സാബിത്തുമിന് കൈസ തങ്ങളിൽ സ്വർഗാവകാശിയാണ് കേട്ടോ. ആ ഒരു പ്രത്യേകതയുള്ള സാബിത്തുമിന് കൈസ വലിയല്ലോന്ന് പക്ഷേ പറയാൻ ഉദ്ദേശിച്ച സംഭവം വേറെയാണ്. ഞാൻ അതിലേക്ക് കിടക്കുകയാണ്. മരിച്ചു കിടക്കുന്ന മയ്യത്തു ചിന്തിക്കണോ? ജീവികളല്ലാത്തവർ അല്ലാത്ത വസ്തുക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പ്രിയം വെച്ചത് ഞാൻ പറഞ്ഞില്ലയോ? ജീവികളും പ്രിയം വെച്ചത് പറഞ്ഞില്ലയോ? ഇനി പറയട്ടെ, മരിച്ചു കിടക്കുന്ന മയ്യത്തോട് ആ മയ്യത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പ്രിയം വെക്കുകയാണ്. ആരാണ് ഒന്നാമതായി പറയാറുള്ളത്? സാബിത്തുമിന് കൈസ തങ്ങളെ തന്നെ. മഹാനവരികൾ വഫാത്താവുകയാണ്. വകാന ഖുതില ബിൽ യമാമ, യമാമയിൽ വെച്ചാണ് മഹാനവരികൾ വഫാത്താകുന്നത്. അങ്ങനെ വാദഖൽനാഹുൽ ഖബ്റ, സ്വഹാബത്ത് പറയാണ്, നമ്മൾ മഹാനവരികളെ കൊണ്ടുപോയി. മഹാനവരികൾക്ക് വേണ്ടി കുഴിക്കപ്പെട്ട ഖബറുണ്ടല്ലോ, ആ ഖബറിൽ മഹാനവരികളെ പ്രവേശിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. ആ ഖബറിൽ മഹാനവരികളെ കിടത്തിയപ്പോ യഖൂലു, മഹാനവരികൾ ഖബറിന്റെ ഉള്ളിൽ സംസാരിക്കുന്നു. എന്താണ് മഹാനവരികൾ ഖബറിന്റെ ഉള്ളിൽ പറയുന്നത്? മഹാനവരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ പേര് പറയുന്നു. എന്താണ് ഒന്നാമതായി പറയാനുള്ളത്? മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്. അബൂബക്കറിനെ സിദ്ദീഖ്, അബൂബക്കർ തങ്ങളെ സിദ്ദീഖാണ്. ഉമറു ഷഹീദ്, ഉമറുബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഷഹീദാണ്. ഉസ്മാനുൽ ബറു റഹീം, വലിയ ഗുണം ചെയ്ത മഹാനാണ്, കാരുണ്യം ചെയ്ത മഹാനാണ്. സുബ്ഹാനല്ലാഹ്. മരിച്ചിട്ട് ഖബറിൽ കഴിയുന്ന ഒരു ഖബറായി ഹബീബായ തങ്ങളെ പേര് പറഞ്ഞപ്പോ, സിദ്ദീഖുൽ തങ്ങളെ പേര് പറഞ്ഞപ്പോ, ഉമറു ബിനുൽ ഖത്താബ് തങ്ങളെ പേര് പറഞ്ഞപ്പോ, ഉസ്മാൻ ബിനു അഫ്ഫാൻ തങ്ങളെ പേര് പറഞ്ഞപ്പോ, യാ അല്ലാഹ് ഫനവർന ഇലൈഹി, ആ ഖബറാളിയായ സാബിത്തുബ്നു ഖൈസ് തങ്ങളിലേക്ക് നാം അങ്ങ് നോക്കുകയാണ്. എന്തേ കാരണം? അല്ല, ജീവൻ മടങ്ങി കിട്ടിയോ എന്ന് നാം ഇങ്ങനെ കരുതുകയാണ്. കാരണം മയ്യത്താണല്ലോ ഖബറിൽ സംസാരിക്കുന്നത്. നോക്കുമ്പോയില്ല, ജീവൻ തിരിച്ചു കിട്ടിയിട്ടില്ല, മഹാനവരികൾ മരിച്ചു കിടക്കുകയാണ്. മഹാനവരികൾ മയ്യത്ത് തന്നെ. പക്ഷേ മയ്യത്തായി കിടക്കുന്ന സമയത്ത് പോലും ഖബറിൽ വെച്ച ഉടനെ ആദ്യമായി പറഞ്ഞത് നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരാണ്. തീർന്നില്ല, കേട്ടോളൂ. ബഹുമാനപ്പെട്ട നുഅ്മാൻ ഇബ്നു ബശീർ തങ്ങളെ തൊട്ടുദ്ധരിക്കപ്പെടുകയാണ്. ഇമാം ഇബ്നു അബി ദുന്യ തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്, അബു നുഐമ തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇമാം തബറാനി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. റളിയല്ലാഹു
എന്താണ് ഉദ്ധരിച്ചിട്ടുള്ളത്? ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ഖാരിജ റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു ഖാരിജ റളിയല്ലാഹു അൻഹു മഹാനവരികൾ ഒരു ദിവസം മദീനയുടെ വഴിയിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ നിലത്തങ്ങ് വീണു. മഹാനവരികൾ മയ്യത്താവുകയാണ്. മഹാനവരികൾ മയ്യത്തു കൊണ്ടുപോയി വീട്ടിൽ വെച്ചു. എന്നിട്ട് മഹാനവരികളുടെ മയ്യത്തിന്റെ മേൽ ഒരു വസ്ത്രം കൊണ്ട് മൂടിയിട്ടു. അങ്ങനെ ഒരു വസ്ത്രം കൊണ്ട് മൂടിയിട്ടപ്പോ ഇത് സമിഹോഹു ബൈനൽ ഇഷാഇന, മഗ്‌റിബിന്റെയും ഇഷാഇന്റെയും ഇടയിൽ ആ വീട്ടിലുള്ളവരെല്ലാവരും കേൾക്കുകയാണ്. ആ വീട്ടിലെ സ്ത്രീകള് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ഖാരിജ റളിയല്ലാഹു അൻഹു വഫാത്തായതുകൊണ്ട് അവരിങ്ങനെ കരയുന്നു. പക്ഷേ മഗ്‌റിബിന്റെയും ഇഷാഇന്റെയും ഇടയിലെ സമയമായപ്പോ ആ മയ്യത്തിന് മൂടിയ വസ്ത്രമുണ്ടല്ലോ, ആ വസ്ത്രത്തിന്റെ അടിഭാഗത്ത് നിന്ന് ഒരു ശബ്ദം വരുന്നു. എന്താണ് ശബ്ദം? അൻസിത്തു അൻസിത്തു, നിങ്ങൾ കരയരുതേ, മിണ്ടാതിരുന്നോളണം, ശബ്ദിക്കാൻ പാടില്ല. പരിസരത്തുള്ളവർ പറയാണ് ആ സംസാരം വസ്ത്രത്തിന്റെ അടിയിൽ നിന്ന് വന്നപ്പോ ഫഹുസിറാൻ വജിഹുഹു, മഹാനവരികളുടെ മുഖത്തെ തൊട്ട് ആ വസ്ത്രത്തെ ഒന്ന് എടുത്തു നോക്കി. നോക്കുമ്പോ ഫഖാല സയ്യിദ് ഇബ്നു ഖാരിജ റളിയല്ലാഹു അൻഹു, മയ്യത്താണല്ലോ, ആ മയ്യത്ത് സംസാരിക്കുകയാണ്. എന്തൊരത്ഭുതമല്ലേ? ഇബ്നു അബി ദുനിയ അവിടെ തലോട് മഹബത്തുള്ളവരിൽ പെടുത്തണേ അല്ലെ. ഒരു അഞ്ച് മിനിറ്റും അവരഞ്ച് മിനിറ്റ് നേരം അതിനതേ മുഹമ്മദ് പോരാ ഉറക്കെ പറയണം, മുഹമ്മദ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലെ കൈഫ മക്കി അതാ മുജ്കോ കർദേ ഖുദാ മാംഗതാ ഹേ ദുആ മേ മദീനേ ചല മുസ്കുരാ ഹേ ലഗി ദിൽ കോ ഹർ ഏക് ലീ ജുമ്മതാ ജുമ്മതാ ജോ മദീനേ ചല ഐ ലവ് ദ പ്ലേസ് ഓഫ് മദീന. I love the land of Medina. I love the sandal of Medina. I love the hats of Medina. I love the bricks of Medina. I love the soil of Medina. I love the hills of Medina. I love the mountains of Medina. Medina mera dil, Medina mera jaan, mera dil tadap raha hai. Innal iman la ya'rizu ila al Medina. كما تيرز الحية إلى جهنها إيمان لبند من السماء مدينة يكلكم با دنبل قلع دركما ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഅ്മിനീങ്ങളെ നബി തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് വത്തക്ക കഴിക്കാത്ത മഹാന്മാരില്ലേ? അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ ജീവിതകാലത്ത് വത്തക്ക കഴിച്ചിട്ടില്ല. മുഹമ്മദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹയാത്ത് കാലത്ത് വത്തക്ക കഴിച്ചിട്ടില്ല. വാട്ടർമെലൻ എന്ന ഫ്രൂട്ട് കഴിച്ചിട്ടില്ല. എന്തേ കഴിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, ഹബീബാവ തങ്ങൾ കഴിച്ചിട്ടുണ്ടെന്നറിയാഞ്ഞിട്ടല്ല. വക്കാന അഹബ്ബുൽ ഫവാകിഹി അൽബിത്തൂഖ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകളിൽ ഒന്നാണ് വത്തക്ക എന്ന് അറിയാഞ്ഞിട്ടല്ല. മഹാനവരികളോട് വന്ന്
ചോദിക്കപ്പെട്ടു, അല്ല നിങ്ങൾ എന്താ അവത്തക്ക കടിക്കാത്തത്? മഹാനവരികൾ പറയാണ്, ഹബീബായ തങ്ങൾ വത്തക്ക കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ആ വത്തക്ക കഴിച്ച രൂപം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാനതിന് എതിരായി കഴിച്ചാലോ എനിക്കറിയില്ല. അവയവങ്ങളെ മൂന്ന് പ്രാവശ്യം കഴുകുന്നതിന് പകരം രണ്ട് തവണ കഴുകി തങ്ങി നിർത്തി. അന്ന് രാത്രി കിടന്നുറങ്ങിയപ്പോ ആ സ്വപ്നത്തിലൊരു മേധാവ് വന്നു. ആരാണെന്നറിയുമോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയാണ്. തങ്ങൾ ചോദിക്കുകയാണ്, യാ ഫുലൈലു ഇബ്നു ഇയാദ് അന്ത മിൻ ഉമ്മതി വതഖൂലു അന്ത തുഹിബ്ബുനി, എന്റെ ഉമ്മത്തിങ്ങളിൽ പെട്ടവരല്ലേ നിങ്ങൾ, എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവരല്ലേ നിങ്ങൾ, നിമത്തുറക്കു സുന്നത്തി, എന്തിനാണ് എന്റെ സുന്നത്ത് കൈവിടണത്? മൂന്ന് തവണങ്ങളിൽ കഴുകേണ്ട അവയവം എന്തിനാണ് രണ്ടു തവണങ്ങളിൽ ഒതുക്കിയിട്ടുള്ളത്? പിന്നെ മഹാനവരികൾ ഉറങ്ങിയിട്ടില്ല, എപ്പോഴും ദുഃഖത്തിലാണ്. എന്തിനാ നിങ്ങൾ വിഷമിക്കണത്? എന്റെ ജീവിതത്തിൽ ഞാനൊരു സുന്നത്ത് കൈവിട്ടത് കൊണ്ടാ ചെറുപ്പക്കാരാ. എന്നിട്ട് മഹാനവരുകളെ ചരിത്രം പറയുന്നത് എന്താണെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, ഈ ഒരു സുന്നത്തിന്റെ പരിഹാരം എന്നാണ് എല്ലാ തവണങ്ങളിൽ ഉള്ളെടുത്ത് എല്ലാ ദിവസവും യാ അല്ലാഹ് 500 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. കാരണം നബി തങ്ങളുടെ സുന്നത്തിനോടുള്ള പരിഗണനയാ. ചെറുപ്പക്കാരാ, പരിഷ്കാരം വലിച്ചെറിഞ്ഞു സംസാരം ശ്രമിക്കുന്ന ഈമാനുള്ള സഹോദരിമാരെ, മതം മാറിപ്പോകുന്നത് നിർത്തിവെച്ചോ? മതം ചാടിപ്പോകുന്നത് നിർത്തിവെച്ചോ? മാതാപിതാക്കളെ അവഗണിക്കുന്നത് നിർത്തിവെച്ചോ? ഈമാനുള്ള യുവതികളെ, മൊബൈൽ ഫോൺ മിസ്യൂസ് ചെയ്യുന്നത് തൽക്കാലം നിർത്തിവെച്ചോ? യുവതികളെ, ബോയ് ഫ്രണ്ട് വലിച്ചെറിഞ്ഞോ? ഈമാനുള്ള ചെറുപ്പക്കാരാ, ഒരു ഗേൾ ഫ്രണ്ടും വേണ്ടതോ? ഗേൾ ഫ്രണ്ട്സിനെ വലിച്ചെറിഞ്ഞോ? എല്ലാവരെയും അങ്ങ് വലിച്ചെറിഞ്ഞ് മനസ്സിലങ്ങ് കുത്തിവെച്ചു. നൂറാനി ബനാലോ ദുനിയാ കീ മുഹബ്ബത് സേ ക്യാ മിലേഗാ ദോസ്തോ, നബീ കീ സുന്നത് സേ ജന്നത് സജാലോ. എല്ലാ പരിഷ്കാരവും വലിച്ചെറിഞ്ഞു ഹബീബായ തങ്ങളുടെ ചെറിയ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കൊണ്ടുവന്ന ഈ സദസ്സിൽ നിന്ന് തിരിഞ്ഞു പോകുന്ന ഇരുമാറുള്ള രക്ഷിതാക്കളെ, കരളിന്റെ പ്രശ്നങ്ങളായ ചെറുപ്പക്കാരെ, ഈമാറുള്ള സഹോദരിമാരെ, ഒരു തീരുമാനം എടുത്തു വെക്കേ. എന്താണ് തീരുമാനം?
ഞാൻ ഹബീബായ തങ്ങളെ നേരെ ഒരു തവണ പോലും കണ്ടിട്ടില്ല. ആ കാലത്ത് ജീവിക്കാ അമ്മ എനിക്ക് ഭാഗ്യം തന്നില്ല. എന്നാലും ഈ ലോകത്തോട് യാത്ര പറയുന്നതിന് മുമ്പ് എനിക്ക് ഉറക്കത്തിലെങ്കിലും സ്വപ്നത്തിലെങ്കിലും ഒരു തവണയെങ്കിലും എന്റെ ഹബീബിനെ എനിക്ക് കാണണേ. ആഗ്രഹമുള്ളവർ കഴിയുന്ന വെക്കുമോ ഈ കരങ്ങളെ നീ കാണുന്നുണ്ടല്ലോ അല്ലാ ഹബീബായ തങ്ങളെ, ഈ പക്ഷിയ കരങ്ങളെ കാണുന്നില്ലോ? അവർക്കൊന്ന് നോക്കും മരിക്കുന്നതിനുണ്ടായി ശിൽഫേഖിമാർ ഒരു തവണയെങ്കിലോ തങ്ങളെ നമുക്കൊന്ന് കാണിക്കണേ അല്ലാ. കഷ്ണങ്ങളായ സഹപ്രവർത്തകരെ, വയനാട് ജില്ലയിൽ മൗണ്ട് റാസിയിൽ വെച്ച് 5000 വരുന്ന SSF നല്ല ചെറുപ്പക്കാരെ ഒരുമിച്ച് കൂട്ടിയിട്ട് ആ പരിപാടിയിൽ സംസാരത്തിനെത്തിയ ആദരണീയരായ സുൽത്താനുൽ ഉലമ ശൈഖുന ഖാന്തവരെ ഉസ്താദ് അല്ലാഹുവിന്റെ കരങ്ങൾക്ക് ശക്തിപകർന്ന് കൊടുക്കട്ടെ, ആഫിയത്ത് വർദ്ധിപ്പിക്കട്ടെ. അവിടുത്തെ അനുഗ്രഹീതമായ നേതൃത്വം ഈ പ്രസ്ഥാനത്തിന് ദീർഘകാലം ഈ കരിഞ്ഞ ഉസ്താദവരികൾ 5000 വരുന്ന യുവാക്കളായ ക്യാമ്പസ് ഫ്രീക്കന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു ഹദിയ തന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ? 5000 വരുന്ന ചെറുപ്പക്കാർ എല്ലാവരും ഒന്നിച്ചെന്ന് പറഞ്ഞു ഹദിയ സ്വീകരിക്കാം. ഉസ്താദിന്റെ കയ്യിൽ ഒരു പൊതിയുമില്ല, എങ്ങനെയാണ് ഈ 5000 പേർക്ക് ഒരു പൊതിയുമില്ലാതെ ഹദിയ കൊടുക്കുക? അപ്പോഴാണ് സുൽത്താനുള്ള ഉസ്താദ് പറയണ, എല്ലാ ദിവസവും 33 പ്രാവശ്യം ഹബീബായ തങ്ങളുടെ പേരിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്ന സലാത്ത് നിങ്ങളുടെ ജീവിതത്തിൽ 33 പ്രാവശ്യം നിങ്ങൾ കൊണ്ടുവരണം. അതാണ് നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ ഹദിയ എന്ന നേതാവായ ഉസ്താദ് അവിടെ വെച്ച് പറയുകയാണ്. എന്റെ മുഅ്മിനീങ്ങളെ, ആ ഒരു ഹദിയ നാം ഏറ്റെടുക്കണം. ചുരുങ്ങിയത് 33 എന്ന് ഉസ്താദ് പറഞ്ഞുവെങ്കിലും പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് നമ്മെ പോലെയുള്ള ദുർബലന്മാരെ ഒക്കെ പിന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ജീവിതത്തിൽ ശരീരത്തിൽ 360 കെണിപ്പുകളുണ്ട്. ആ 360 കെണിപ്പുകളുടെ എണ്ണം അനുസരിച്ച് നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. എല്ലാ ദിവസവും ചുരുങ്ങിയത് 360 തവണ നിങ്ങൾ ജീവിതത്തിലുള്ള ദിവസം കഴിഞ്ഞു പോകരുത്. മഹാന്മാരായ പണ്ഡിതന്മാരെ പറയാനോ, അങ്ങനെ ഈ സദസ്സിൽ നിന്നൊരു തീരുമാനമെടുക്കണം, എന്റെ ജീവിതത്തിൽ 360 തവണ സ്വലാത്തുമില്ലാതെ ഞാൻ ഈ കിടന്നുറങ്ങൂല എന്ന തീരുമാനത്തോടെ ഇവിടുന്ന് ദുആ കഴിഞ്ഞ് മടങ്ങിപ്പോയി വീട്ടിൽ നിങ്ങളത് പതിവാക്കിയാൽ തീർച്ചയായും ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ ഒരു തവണയെങ്കിലും നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ സദസ്സ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇതുവരെ ഇവിടെ നടന്ന എല്ലാ പ്രവർത്തനം നീ സ്വീകരിക്കണേ റഹ്മാനേ. മുഅ്മിനീങ്ങളെ, നല്ല മുബാറക്കായ സദസ്സാണ്. ഹബീബായ തങ്ങളെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ. സാധാരണഗതിയിൽ എന്റെ പ്രഭാഷണം ഇങ്ങനെയൊന്നുമല്ല, കുറച്ച് തമാശ അങ്ങനൊക്കെ ഉണ്ടാവും. എന്തിന്, ജനങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയുമ്പോ. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ തമാശ ഒന്നും പറഞ്ഞിട്ടില്ല, കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഹബീബായ തങ്ങളെ കുറിച്ച് പറയുമ്പോ പിന്നെ ആ സദസ്സിൽ തമാശ അറുതു, ആ നാക്കിലൂടെ തമാശ അറുതു, കോമാളിത്തരയോ കോപ്രാപ്പിയോ അറുതു. അതുകൊണ്ട് ഒന്നിലേക്കും കടക്കാതെ ഉത്തരവിനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. എന്തുകൊണ്ട് ഉത്തരവിടുന്ന സദസ്സാണ്? അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് പേര് നമുക്ക് ഓർക്കാനുണ്ട്, വൈകുന്നുണ്ട്. 11:30 ഇവിടെ നിന്ന് പോകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു, ട്രെയിന് പോയാൽ പ്രശ്നമില്ലല്ലോ, ഞാനല്ലേ യാത്ര ചെയ്യേണ്ട ആള്. ഒരുപാട് പേരെ ഇവിടെ ഓർക്കാനുണ്ട്.
നമുക്ക് നേതൃത്വം നൽകിയ മഹാന്മാരായ സാദാത്തുക്കൾ, ബഹുമാനപ്പെട്ട താജുൽ ഉലമ, അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കട്ടെ. അവിടുന്ന് വഫാത്ത് ആകുന്നത് എങ്ങനെയാണെന്നറിയോ? അവസാനം പേരക്കുട്ടി, ഒരു തങ്ങളുകുട്ടി പേരക്കുട്ടി, താജുൽ ഉലമയുടെ മൂത്ത മകൻ, ഹാമിദ് ഇമ്പിച്ചു പോയ തങ്ങളെ മകൻ അടുത്തിരുന്ന് ബുർദ ബൈത്ത് ഇങ്ങനെ പാടുകയാണ്. അപ്പൊ ആ വരിയിൽ ഇങ്ങനെ തെറ്റു വന്നുപോയി. തെറ്റു വന്നപ്പോ താജുൽ ഉലമ വഫാത്തിന്റെ തൊട്ടു മുമ്പാണ് നിലത്തങ്ങ് കൈയടിച്ചു, അടിച്ചിട്ട് പറഞ്ഞു, മോനെ നിങ്ങൾ പാടിയ വരിയിൽ തെറ്റുണ്ട് കേട്ടോ. പക്ഷെ ആ കുഞ്ഞുമോൻ തങ്ങൾക്കുട്ടിക്ക് എവിടെയാ തെറ്റെന്ന് അറിഞ്ഞില്ല. കാരണം ഉസ്താദ് അല്ല, ആലിമല്ല, മംഗലാപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കുറച്ചു നേരം കഴിഞ്ഞപ്പോ വഫാത്തിന്റെ തൊട്ട് മുമ്പ് നിലത്ത് വീണ്ടും കയ്യങ്ങടിച്ചിട്ട് പറഞ്ഞു, മോനെ നിങ്ങൾ പാടിയ വരി ഇന്നതാണ്, അതിൽ തെറ്റു സംഭവിച്ചത് ഇന്ന സ്ഥലത്താ, തിരുത്തി പാടേണ്ടത് ഇങ്ങനെയാണ് എന്ന് തിരുത്തി പാടിക്കൊടുത്തിട്ടാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ലോകത്തോട് യാത്ര പറയുന്നത്. അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കട്ടെ. ആ നേതൃത്വമാണല്ലോ നമുക്കുള്ളത്. ബഹുമാനപ്പെട്ട നൂറു ഉലമ എംഎ ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് ശിഷ്യഗണങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് നിങ്ങൾ മറവ് ചെയ്യുന്ന സമയത്ത് എന്നെ മാത്രം എന്റെ കബറിൽ കടത്തിയാ പോരാ, എന്റെ അടുത്ത് എനിക്ക് കബറിൽ രക്ഷപ്പെടാൻ ഒരു വസ്തു, മുബാറക്കായ ഒരു വസ്തു എന്റെ കൈവശത്തുണ്ട്, അതും കൂടി എന്റെ കബറിൽ വെച്ച് തരണം. ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല എന്താ ഉസ്താദി പറയുന്നത്. അപ്പോഴാ പറയുന്നത്, ഹബീബായ തങ്ങളുടെ പുണ്യ കേശം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അത് ഒരാൾക്കും കൊടുക്കാനുള്ളതല്ല. ഞാൻ കബറിൽ കിടക്കുന്ന സമയത്ത് എന്റെ കബറിൽ വെച്ചു തരാനാ. എന്തേ കാരണം? കബറിൽ കിടക്കുന്ന സമയത്ത്, വഫാത്താകുന്ന സമയത്ത് വസിയത്ത് ചെയ്തതാണ്, ഹബീബായ തങ്ങളുടെ നഖങ്ങൾ എന്റെ അടുത്തുണ്ട്, ആ നഖങ്ങളെ നിങ്ങൾ പൊടി പൊടിയാക്കിയിട്ട് എന്റെ കഫൻ തുണിയിൽ വെച്ചു തരണം, എനിക്ക് എന്റെ കബറിൽ രക്ഷപ്പെടാൻ എന്ന് എന്റെ നേതാവായ മുഅവിയ റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്തത് ഹാഫിൽ ഇബ്നു കസീറിന്റെ അൽ ബിദായത്തു വൽ നിഹായയിൽ കാണാം. അങ്ങനെ നിരവധി കിതാബുകളിലും. അതുകൊണ്ട് ഞാൻ കബറിൽ കിടക്കുന്ന സമയത്ത് ഹബീബായ തങ്ങളെ, സഹരേ മുബാറക്ക് എന്റെ കഫൻ തുണിയിൽ വെച്ച് തരണം. അങ്ങനെ കഫൻ തുണിയിൽ സഹരേ മുബാറക്കുമായി സഅദിയുടെ തിരുമുറ്റത്ത് കിടന്ന് വിശ്രമിക്കുന്നു. നൂറുൽ ഉലമയാണ് നമ്മുടെ നേതൃത്വം എന്ന് പറയുമ്പോ നമുക്ക് പിന്നെ ഒരു ദശമവുമുണ്ടോ? തീർന്നില്ല. ഇന്ന് എല്ലാ അർത്ഥത്തിലും നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആദരണീയരായ റഈസുൽ ഉലമാ ഉസ്താദ് അവർക്ക് അല്ലാഹു കരങ്ങൾക്ക് ആഫിയത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ ഷൈഖുനാ ഷൈഖു സമാ കാന്തപുരം ഉസ്താദ് അല്ലാഹു അവിടുത്തെ കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുക്കട്ടെ. നമ്മൾ ഒരു തങ്ങളെയും ചീത്ത പറയരുത്, ഒരു ആലിമിയെയും ചീത്ത പറയരുത്. എല്ലാ സാദാത്തുക്കളെ ബഹുമാനിക്കണം, ആലിമിയങ്ങളെ ബഹുമാനിക്കണം. അത് കാണിച്ചു തന്ന നേതാവാണ് സുൽത്താനുൽ ഉലമാ ഷൈഖുനാ എ പി ഉസ്താദ്. അല്ലാഹു ആഫിയത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അറിയുമോ, അവിടുത്തെ മൂക്കിൽ ഒരു ചെറിയ ബ്ലോക്ക് വന്നെങ്കിലും നിങ്ങൾക്കറിയോ, 5000 SSF പ്രവർത്തകർ അവിടെ വയനാട്ടിൽ അങ്ങ് ഒരുമിച്ചു കൂടിയപ്പോ ഉസ്താദിനോട്, ഉസ്താദ് വിശ്രമിച്ചാലും സാരമില്ല, നമുക്ക് ഉസ്താദ് വിശ്രമിക്കലാ വേണ്ടതെന്ന് പറഞ്ഞപ്പോ, ഇല്ല, ഞാൻ രോഗിയാണെങ്കിലും എന്റെ മൂക്കിൽ ഒരു ചെറിയ ബ്ലോക്കാണ്, വലിയ വിഷയമൊന്നുമല്ല, എന്നാലും ഞാൻ അവിടെ എത്തിയാൽ പ്രവർത്തകർക്ക്, SSF പ്രവർത്തകർക്ക് ആവേശമാണെങ്കിലും ഞാൻ അവിടെ എത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് മൗണ്ട് റാസിയിൽ എത്തിയ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ. അത് കഴിഞ്ഞ് നേരെ പോകുന്നത് കർണാടകയുടെ ക്യാപിറ്റൽ സിറ്റി ഓഫ് കർണാടക, കർണാടകയുടെ തലസ്ഥാന നഗരിയായ, നിങ്ങൾ ആലോചിക്കണം, ബാംഗ്ലൂരിലാണ്. മർക്കസിന്റെ റൂബി ജൂബിലി സമ്മേളനത്തിന്റെ പ്രചാരണ പരിപാടിയിലാ. ആ വേദിയിൽ എത്തുന്നത് രാത്രി 1:30 നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ജനങ്ങളൊക്കെ, മനുഷ്യന്മാരൊക്കെ നല്ല കൂർക്കം വലിച്ചിട്ട് ഉറങ്ങുന്ന നേരത്ത് ഉസ്താദ് ഉദ്ഘാടനത്തിന് സ്റ്റേജിലെത്താ രാത്രി 1:30 നിങ്ങൾ ആലോചിക്കണം. അതും കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഉസ്താദവരുകൾ, വിശ്രമമില്ലാത്ത ശൈഖുന മഹാനവരുകൾ നേരെ പോവാണ്. കർണാടകയിൽ ശിവമുഖ എന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരു ഷഹീദുദ്ദീൻ തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടു. ആ പള്ളിയുടെ ഉദ്ഘാടനത്തിൽ ഉസ്താദ് ഡേറ്റ് കൊടുത്തതാണ്. ഞാൻ അവിടെ നിന്ന് ഡേറ്റ് കൊടുത്തത് കൊണ്ട് പോയില്ലാന്നാൽ വിഷമമാണല്ലോ, കുറെ ദൂരെയുള്ളവരാണല്ലോ, അടുത്താണെങ്കിൽ എപ്പോഴും പോകാമല്ലോ, കുറെ ദൂരെയാണെങ്കിലും പോകാതിരിക്കാൻ വയ്യ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകൾ പോയി എന്ന് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഷൈഖുനാ കാന്തപുരം.